നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ 12 ആണ്. എല്ലാവർക്കും 1000 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലെ ജന്മദിന ആശംസകൾ. അല്ലാഹു തആല ഹബീബിനെ മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ ഇത്തിബായി ചെയ്യാനും ആ മാർഗത്തിൽ അവിടുത്തെ മഹബ്ബത്തിലും ഇത്തിബായിലുമായി ജീവിച്ച് മരിച്ച് ആ ഹബീബിനോടൊന്നിച്ച് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും റബ്ബിനെ കാണാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകപ്പെടുമാറാകട്ടെ. ആ ഹബീബിന്റെ തിർക്കയിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ അണിനിരക്കാനും അവിടത്തോടൊപ്പം സ്വർഗലോകത്തെത്തി അവിടുത്തെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടാൻ ഒക്കെ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന നബിദിന ആശംസ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചരിത്ര ഭാഗം ബാക്കി പറയാം. ഇന്ന് ഇതുവരെ ക്ലാസ് റൂമിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, ചില സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട്. മറ്റേത് ഞാൻ ചിലപ്പോൾ ഐ ഡി മാറിയിട്ടാണെങ്കിലും ക്ലാസ് റൂമിൽ അധിക സമയം ഉണ്ടാവും. ഇന്ന് എത്തിപ്പെടാൻ കുറച്ച് താമസിക്കുകയും പിന്നെ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. ഏതായാലും അൽഹംദുലില്ല, കുട്ടികളുടെ നല്ല മധുഹ് പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ആയി കുറച്ച് സമയമായി ഞാൻ കേൾക്കുന്നു. ഏതായാലും ഒക്കെ അല്ലാഹു തആല ആ ഹബീബിന്റെ മഹബ്ബത്തിലായി ചെയ്യുന്ന പാട്ടായാലും പ്രസംഗമായാലും മറ്റെല്ലാം സ്വലാത്തും ഒക്കെ ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ സബബാകുകയും അവിടത്തേക്ക് അള്ളാഹു നമ്മെ അടുപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. ആ കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല റഹ്മത്തും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ അവിടത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ആൺമക്കളൊക്കെ നേരത്തെ 2 വയസ്സ് പൂർത്തിയാവാതെ തന്നെ മരണപ്പെട്ടു പോയല്ലോ. 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നതെന്നും അത് ഖദീജത്തുൽ കുബ്രയിൽ ജനിച്ച മൂത്ത പുത്രൻ ഖാസിം എന്നവര് 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്നും അല്ല 2 വയസ്സിനോടടുത്തിട്ടേ ഉള്ളൂ എന്നുമാണ് അഭിപ്രായം. രണ്ടാമത്തെ മകനായിരുന്ന അബ്ദുള്ള എന്ന രണ്ടാമത്തെ കുട്ടി മരണപ്പെട്ടതിനിടയിലാണ് മരണപ്പെട്ടത് എന്നും നുബുവത്തിന് ശേഷം ജനിച്ചതായതുകൊണ്ട് പ്രത്യേകം ആ കുട്ടിയെ സംബന്ധിച്ച് തൊയ്യബ് എന്നും ത്വാഹിർ എന്നും വിളിപ്പേര് അറിയപ്പെടും എന്നും നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനം മദീനയിൽ വെച്ച് ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയിൽ ജനിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ചെറിയ എല്ലാവർക്കും ചെറിയ കുട്ടിയാവുന്ന ഇബ്രാഹിം, അവരും തന്നെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ വഫാത്തായത്. മുല കുടി പൂർത്തിയാക്കിയത് അതിനുള്ള പ്രായം ജീവിച്ചിട്ടില്ല. എന്നാൽ പെൺമക്കളെല്ലാവരും പ്രായപൂർത്തിയെത്തി വിവാഹിതരായി, അതിൽ 3 പേർക്ക് സന്താനം ജനിക്കുകയും ചെയ്തു. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും പുതുതായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഓർമ്മക്ക് വേണ്ടി ഒരു തിരിഞ്ഞു നോട്ടമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത പുത്രിയാവുന്ന സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയായ ഹാലയുടെ പുത്രൻ ബഹുമാനപ്പെട്ട അബുൽ ഹസ്സൻ റളിയല്ലാഹുവിനെ വിവാഹം കഴിക്കുകയും 2 മക്കൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിക്കുകയും 3-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്താണ് ഹിജ്റ പോരുമ്പോൾ അക്രമികളുടെ ഉപദ്രവമേറ്റ് താഴെ വീണ് ആ കുട്ടി ഗർഭം പൂർത്തിയാകാതെ തന്നെ ആ കുട്ടി നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് അവർക്ക് സന്താനങ്ങളൊന്നും ജനിച്ചിട്ടില്ല. 2 കുട്ടികളിൽ ആൺകുട്ടി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ രോഗം ബാധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വെച്ച് തന്നെ ആ കുട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ആ കാര്യമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ സൈനബാബിക്ക് ജീവിച്ചിരുന്നത് ഉമാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി മാത്രമാണ്. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ വഫാത്താവുന്ന സമയത്ത് തന്റെ പറക്കമുറ്റാത്ത 4 കുട്ടികൾ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ 2 ആൺകുട്ടികളും സൈനബ്, ഉമ്മു കുൽസൂം എന്നീ 2 പെൺകുട്ടികളും ജീവിച്ചിരിക്കുന്നുണ്ട്.
മൂത്ത കുട്ടിക്ക് ആവുന്ന ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് തന്നെ 6 വയസ്സ് കഴിഞ്ഞ് 7-ാം വയസ്സിലെത്തുന്നുള്ളൂ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത്. അപ്പൊ ഈ ചെറിയ കുഞ്ഞു മക്കളെ വിഷമിപ്പിക്കരുത് എന്ന നിലക്ക് വഫാത്താകുന്ന സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹയോട് ബിവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്തിരുന്നു, സഹോദരിയാവുന്ന സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൾ ഉമാമയെ തന്റെ ശേഷം ഞാൻ മരണപ്പെട്ടാൽ അവരെ വിവാഹം കഴിക്കണം, എന്നാൽ ജസത്തിയുടെ മോളാണെങ്കിലും സ്വന്തം മക്കളെപ്പോലെ എന്റെ കുട്ടികളെ അവർ നോക്കിക്കൊള്ളും എന്ന് അവര് താല്പര്യം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് മഹദിയായിരിക്കുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉമാമയെ വിവാഹം കഴിച്ചു. ബഹുമാനപ്പെട്ട ഉമാമ റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ദീർഘകാലം ഭാര്യയായി ജീവിച്ചു. പക്ഷേ അവർക്ക് സന്താനങ്ങളൊന്നും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ ജനിച്ചില്ല. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി 6 മാസങ്ങൾക്ക് ശേഷമാണല്ലോ. അന്ന് വിവാഹം കഴിച്ച അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ 25 കൊല്ലത്തോളം ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലമാണ്. ഈ ഭരണകാലത്തൊക്കെ ഉമാമ റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബി ത്വാലിബിന്റെ ഭാര്യയായുണ്ട്, വേറെ ഭാര്യമാരും ഉണ്ട്. ആ ഭാര്യമാരിലൊക്കെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്താനങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിലും ഉമാമത്ത് എന്ന സൈനബ് ബിവിയുടെ മകളിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന് സന്താനങ്ങളൊന്നും ജനിച്ചില്ല. പിന്നീട് അബൂലൂലത്ത് എന്ന് പറയുന്ന അല്ല അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന തീവ്രവാദിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ കുട്ടിയുടെ കാര്യം പ്രത്യേകം പരിഗണിച്ചു. ബഹുമാനപ്പെട്ട ഉമാമ തന്റെ ശേഷം എന്താകും അടം എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത എല്ലേക്കും മൂത്ത മൂത്താപ്പയാവുന്ന ഹാരിസ് അബൂ അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസിന്റെ പുത്രൻ നൌഫൽ എന്നൊരു മഹാനുണ്ടായിരുന്നു. ആ നൌഫലിന്റെ പുത്രനായ മുഗീറയെ വിളിച്ചുകൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഈ രോഗത്തിൽ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഈ പരിക്ക് മുഖേന മരണപ്പെടും എന്ന എല്ലാ ലക്ഷണവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രിയാവുന്ന ഉമാമയെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് വഫാത്തായതിനു ശേഷം മുഗീറത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു അന്ന് ജീവിച്ചിരുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകനാവുന്ന ഹസൻ റളിയല്ലാഹു തആല അൻഹുവുമായി മുശാവറ ചെയ്തു. വാപ്പ ഇങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങളെ ഉമ്മയെപ്പോലെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ഉമാമയെ കല്യാണം കഴിക്കാൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് വസിയത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്, പക്ഷേ അവൾ അദ്ദേഹം വഫാത്തിന്റെ മുമ്പ് ഉമാമയെ കല്യാണം കഴിക്കാൻ എന്നോട് വസിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ എന്ന നിലക്ക് നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് മാനിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ താല്പര്യം ആ വസിയത്തിൽ അറിയുന്നുണ്ടെന്നും അതുകൊണ്ട് ആ താല്പര്യം നടക്കട്ടെ എന്ന നിലക്ക് മുഗീറത്ത് ബിൻ നൗഫലിന് സമ്മതം കൊടുക്കുകയും അദ്ദേഹം മഹാദിയായ ഉമാമയെ കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മുഗീറ ഉമാമ കുടുംബത്തിൽ അവർക്ക് യഹ്യ എന്ന പേരിൽ ഒരു ആൺകുട്ടി ജനിച്ചു. അപ്പൊ സൈനബ് റളിയല്ലാഹു തആലയുടെ മകൾ ഉമാമക്ക് വലിയ മൂത്താപ്പയായിരുന്ന ഹാരിസിന്റെ മകൻ നൗഫലിന്റെ മകൻ മുഗീറത്തിൽ യഹ്യ എന്ന പേരിൽ ഒരു കുട്ടി ജനിച്ചിരുന്നു. പക്ഷേ ആ പരമ്പര പിന്നീട് പിൽക്കാലത്ത് തുടർന്നു വന്നിട്ടില്ല. ഈ യഹ്യ റളിയല്ലാഹു തആല അൻഹുവിന് പിന്നെ മക്കൾ ഉണ്ടാവാത്തത് കാരണം ആ തലമുറ അവിടെ അവസാനിച്ചു. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞു 2-ാമത്തെ പുത്രിയാവുന്ന റുഖിയ റളിയല്ലാഹു തആല അൻഹയെ
ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അബൂലഹബിന്റെ മകനാവുന്ന ഉത്ബത്തിനോട് നിക്കാഹ് ചെയ്തിരുന്നു, പക്ഷെ അവരുമായി വീട് കൂടിയിട്ടില്ല. തബ്ബത്ത് ഇറങ്ങിയപ്പോൾ പിതാവും മാതാവും ആവശ്യപ്പെട്ടതനുസരിച്ച് റുഖിയ റളിയല്ലാഹു തആല അൻഹയെ ഉത്ബത്ത് തലാഖ് ചൊല്ലിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ് അവരെ കല്യാണം കഴിച്ചിരുന്നത്. അങ്ങനെ ഹബിഷയിലേക്കുള്ള യാത്രയിൽ ആദ്യമായി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര പോയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും റുഖിയ റളിയല്ലാഹു തആല അൻഹുവുമായിരുന്നു. അങ്ങനെ റുഖിയ റളിയല്ലാഹു തആല അൻഹക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൽ ആദ്യം അവർ ഗർഭം ധരിക്കുകയും പക്ഷേ അത് ഗർഭം പൂർത്തിയാവാതെ കുട്ടി ഇടക്ക് വെച്ച് പ്രസവിച്ച് മരണപ്പെട്ടുപോയും ചെയ്തു. രണ്ടാമത് വീണ്ടും അവൾ ഗർഭിണിയായി, അതിൽ ഒരാൺകുട്ടി ജനിച്ചു. അബ്ദുള്ള എന്ന പേരിൽ ആ കുട്ടി അറിയപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അബു അബ്ദില്ല എന്ന പേരിൽ വിളിക്കപ്പെടുമായിരുന്നു. കുട്ടിക്ക് ഏകദേശം 4 വയസ്സ് പ്രായമാവുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു തആല അൻഹു രോഗബാധിതയായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കഠിനമായ പനി ബാധിച്ച് വസൂരി രോഗം പിടിപെട്ട് റുഖിയ റളിയല്ലാഹു തആല അൻഹു അത്യാസന്ന നിലയിലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയുണ്ടായി, ഉസ്മാൻ നിങ്ങൾ കൂടി ഇപ്പോൾ പോന്നാൽ കാര്യം അവതാളത്തിലാവും, ഞാനാണ് എങ്കിൽ ഏതായാലും ബദറിലേക്ക് പുറപ്പെടുകയാണ്, നിങ്ങൾ കൂടി പുറപ്പെട്ടാൽ പ്രിയപ്പെട്ട റുഖിയയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഈ യാത്രയിൽ പുറപ്പെട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു അതിലൊക്കെ നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കും, അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒരാളായി നിങ്ങൾ എണ്ണപ്പെടുകയും അവിടെ നിന്ന് ലഭിക്കുന്ന വനീമത്ത് ആഖിറത്തിലുള്ള പ്രതിഫലം എല്ലാം നിങ്ങൾക്കും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റുഖിയ റളിയല്ലാഹു തആല അൻഹയെ പരിപാലിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ നിർത്തിപ്പോയി. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞ സമയത്ത് റമളാൻ മാസത്തിൽ, ഹിജറ 2 റമളാൻ മാസത്തിലാണ് ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാ, ഞങ്ങൾ റുഖിയ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യിത്ത് മറമാടി ബഖയിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് ബദർ യുദ്ധം വിജയിച്ച സന്തോഷ വാർത്തയുമായി ആളുകൾ സഹാബാക്കളുടെ പ്രതിനിധിയായിക്കൊണ്ട് ആ വാർത്ത ആദ്യമായി മക്കത്ത് മദീനത്ത് അറിയുന്നത്. അപ്പൊ ബദർ യുദ്ധം കഴിയുന്ന ആ സമയത്താണ് ഏകദേശം ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു തആല അൻഹയുടെ മരണം. ഈ കുട്ടി അബ്ദുള്ള എന്ന കുട്ടി ഉമ്മ റുഖിയ ബീവി വഫാത്തായിട്ട് പിന്നെയും 2 വർഷം ജീവിക്കുകയുണ്ടായി. 6 വയസ്സ് 6ാം വയസ്സിലേക്ക് പ്രവേശിച്ച സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കളിക്കുന്ന പ്രായമാണല്ലോ, ആ സമയത്ത് അള്ളാഹുവിന്റെ ഖളാ എന്ന് പറയുക, ഈ അബ്ദുള്ള എന്ന കുട്ടിയുടെ കണ്ണിൽ ഒരു കോഴി കൊത്തി, കണ്ണിനകത്ത് കോഴി കൊത്തി, കണ്ണിനെ മുറിവേറ്റ് കുട്ടിക്ക് ഗുരുതരമായ പനി ബാധിച്ച് കണ്ണ് പഴുപ്പ് ബാധിച്ച് ആ രോഗത്തിൽ തൻ്റെ 6ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു തആല അൻഹയുടെ ഏകപുത്രനായിരുന്ന അബ്ദുല്ലാഹി സിബ്തുർ റസൂൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. അങ്ങനെ 2ാമത്തെ പുത്രി റുഖിയ റളിയല്ലാഹു തആല അൻഹ 2 പ്രാവശ്യം ഗർഭിണിയായെങ്കിലും അബ്ദുള്ള എന്നൊരു കുട്ടി ജനിച്ച് 6 വയസ്സ് വരെ ജീവിച്ചു, 6ാമത്തെ വയസ്സിൽ അവർ വഫാത്തായി. ആ പരമ്പര അതോടുകൂടി അവസാനിച്ചു. പിന്നീട് 3ാമത്തെ പുത്രി ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഈ ഉമ്മു കുൽസൂമിനെ നേരത്തെ വക്കീൽ ഉത്ബത്തിന്റെ സഹോദരനായ അബൂ ലഹബിന്റെ മകൻ ഉത്തൈബത്തിനോട് വിവാഹം കഴിപ്പിച്ചിരുന്നു. അവൻ ധിക്കാർപൂർവം ആ ഉമ്മു കുൽസൂം വിവാഹമോചനം നടത്തുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുഃഖിപ്പിച്ചതിലേറെ അവിടുത്തെ അവഹേളിച്ചതിന്റെ പേരിൽ അവനെതിരെയുള്ള അവന്റെ ഹബീബ് ദുആ ചെയ്യുകയും
അവസാനം ഷാമിലേക്കുള്ള കച്ചവട യാത്രക്കിടയിൽ സിംഹം പിടിച്ച് തലയെടുത്ത് കൊലപ്പെടുത്തിയ ചരിത്രം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അതിനുശേഷം ഉമ്മുൽ കുൽസൂമിനെ ആരോടും പിന്നീട് കല്യാണം കഴിപ്പിച്ചിരുന്നില്ല. പിന്നീട് റുഖിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉമ്മുൽ കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഹിജ്റ രണ്ടാം വർഷം റമദാനിൽ റുഖിയ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം മാസങ്ങൾക്ക് ശേഷം മഹദിയായ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അവര് ഹിജ്റ ഒമ്പതാം വർഷം ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. ഹിജ്റ ഒമ്പതാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവർ വഫാത്താവുകയും അവർക്ക് ഈ കാലത്തിനിടയിൽ സന്താനങ്ങളൊന്നും ജനിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇനി അവിടെ അവശേഷിക്കുന്നത് ഏക പുത്രി ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പമ്മക്കളുടെ കൂട്ടത്തിൽ ഇളയതാണ് ഫാത്തിമ റളിയല്ലാഹ. അവരെല്ലാ അർത്ഥത്തിലും ഒരു പ്രത്യേകതയുടെ ഉടമയായിരുന്നു. അവരുടെ ജനനത്തെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സ് പ്രായമായ സമയത്ത് കഅബ ഷെരീഫ് പുനർനിർമ്മാണം നടത്തിയ വിവരം, ഖുറൈശികൾ കഅബ നിർമ്മാണം നടത്തുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴപ്പത്തിന്റെ വക്കീലെത്തിയിരുന്ന ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം രമ്യമായി പരിഹരിക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. ആ വർഷത്തിൽ, അത് നുബുവത്തിന്റെ 5 വർഷം മുമ്പാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ജനിച്ചത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ മറ്റൊരു അഭിപ്രായമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായി നുബുവത്ത് കിട്ടിയതിനു ശേഷമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. അപ്പൊ തന്റെ 41-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി ജനിക്കുന്നത് എങ്കിൽ മക്കയിൽ 13 വർഷം ജീവിച്ചു, മദീനയിൽ വന്ന് 2 വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞതിനു ശേഷമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിക്കുന്നത്. അപ്പൊ ആ അഭിപ്രായം പരിഗണിച്ചാൽ 15 വയസ്സ് പൂർത്തിയായി 6 മാസം പിന്നിട്ടപ്പോഴാണ് അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത് എന്ന് വരും. പക്ഷേ ഈ ചരിത്രം അത്ര പ്രബലമല്ല. നേരത്തെ പറഞ്ഞ 35-ാമത്തെ വയസ്സിൽ നുബുവത്തിന് മുമ്പ് ജനിച്ചു എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതിന്റെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 5 വയസ്സ് പ്രായമായിട്ടുണ്ട്. പിന്നെ 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരസ്യ പ്രബോധനത്തിനുള്ള ഓർഡർ ലഭിക്കുന്നത്. യാ അയ്യുഹ നബി, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഖും ഫഅൻദർ എന്ന ഓർഡർ. ഇനി എഴുന്നേറ്റ് പരസ്യമായി അള്ളാഹുവിന്റെ ദീനിൽ പ്രബോധനം നടത്തുക എന്ന ഓർഡർ. അന്ന് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ജനിച്ചിരുന്നു എങ്കിൽ അന്ന് 7 വയസ്സ് പൂർത്തിയായി 8-ാമത്തെ വയസ്സിൽ പ്രവേശിച്ചിരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങുന്ന സമയത്ത്. അതാണ് ശരി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഓർഡർ വന്നപ്പോൾ അന്ദർ അശീറത്തുക്കൽ അഖ്റബീൻ, അവിടുത്തെ അടുത്ത ബന്ധുക്കൾക്ക് പ്രത്യേക മുന്നറിയിപ്പും താക്കീതും കൊടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചപ്പോൾ
അതും മനാഫിന്റെ മക്കളെ, പ്രത്യേകിച്ച് അതിൽപ്പെട്ട ബനു ഹാഷിം ഗോത്രത്തെ വിളിച്ചുകൂട്ടി ഒരു സദ്യ കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദ്യ കൊടുത്തതിനു ശേഷം അവരോട് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം പറഞ്ഞ കൂട്ടത്തിൽ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നത് കാണാം. ആദ്യം പൊതുവെ കുടുംബങ്ങളെ വിളിച്ചു പറഞ്ഞു, പിന്നെ അതിൽപ്പെട്ട ഓരോ പ്രധാനപ്പെട്ട ഉപശാഖകളെ വിളിച്ചു പറഞ്ഞതിന് ശേഷം പേരെടുത്തുകൊണ്ട് പറയാണ്, യാ അബ്ബാസ് അന്ന റസൂലില്ലാ അങ്ക് നഫ്സക മിനന്നാർ ലാ ഉനിയൻക മിനല്ലാഹി ശിയാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തിരുവചനം ഉച്ചരിച്ച് നരകത്തിൽ നിന്നിട്ട് ശാശ്വതമാകുന്ന കുഫ്രിയത്തിൽ നിന്നിട്ടും നിങ്ങളുടെ ശരീരത്തെ രക്ഷിക്കുക, അല്ലാതെ നിങ്ങൾ മുശ്രിക്കായി മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് ചെന്നാൽ എന്റെ കുടുംബക്കാരനാണ് എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. യാ സഫിയ അമ്മത്ത റസൂലില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരിയാവുന്ന സഫിയ അങ്കിദീ നഫ്സകി മിനന്നാർ ലാ ഉനി അങ്കി മിനല്ലാഹി ശിയാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് സത്യദീനിൽ പ്രവേശിച്ചുകൊണ്ട് ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് അള്ളാഹുവിനെ എന്നിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുക, തഖ്വ ചെയ്യുക, ഇല്ലാതെ കാഫറായി മരിച്ചാൽ അമ്മായിയാണെന്നതിന്റെ പേരിൽ ലാ ഉനി അങ്കി മിനല്ലാഹി ശിയാ നാളെ ആഖിറത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. പിന്നെ യാ ഫാത്തിമത്തു ബിന്തു മുഹമ്മദ് അങ്കിദി നഫ്സകി മിനന്നാർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് പ്രിയപ്പെട്ട ഫാത്തിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന തിരുവചനം ഉരുവിട്ടുകൊണ്ട് തൗഹീദിലേക്ക് കടന്നുവന്ന് ശാശ്വതമായി നരകത്തിൽ കടക്കുന്നതിനെ തൊട്ട് സ്വന്തം ശരീരത്തെ രക്ഷിക്കുക മോളെ, ഇല്ലെങ്കിൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാവുന്ന എന്റെ പൊന്നുമോളാണ് നീ എന്ന് വെച്ച് തൗഹീദിലേക്ക് കടന്നു വരാതിരുന്നാൽ നിനക്ക് വേണ്ടി നാളെ പരലോകത്തൊന്നും ചെയ്യാൻ മോളെ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ വിളിച്ചു ഉപദേശിക്കുന്ന ഈ പരസ്യ പ്രബോധനത്തിനു വേണ്ടി ജിസാലത്ത് കിട്ടുകയും അന്തർ അശീറത്തക്കൽ അക്രബീൻ അടുത്ത കുടുംബങ്ങൾക്ക് പ്രത്യേകം മുന്നറിയിപ്പ് നൽകുക എന്ന ഓർഡർ വരികയും ചെയ്തപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പ്രത്യേകം വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ നമ്മൾ നോക്കണം, നുബുവത്തിന്റെ ഒന്നാം വർഷം അഥവാ അവിടുത്തെ 40 വയസ്സ് പൂർത്തിയായി 41-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി ജനിക്കുന്നത് എങ്കിൽ കേവലം 2 വയസ്സ് കഴിഞ്ഞ 3-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടിയായിരിക്കും ഫാത്തിമ റളിയല്ലാഹു തആല. അവരോട് തമ്മീസില്ലാത്ത കുട്ടിയോട് ഇത് ഉപദേശിക്കുന്നത് ബുദ്ധിശൂന്യമാണ് എന്നതല്ലേ സത്യം? അപ്പൊ അതല്ല, മറിച്ച് 35-ാമത്തെ വയസ്സിലാണെങ്കിൽ സ്വാഭാവികമായും 7 വയസ്സ് കഴിഞ്ഞ് 8-ലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നിസ്കരിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനും തെറ്റുകുറ്റങ്ങൾ വെടിയാനും രക്ഷിതാക്കൾ മക്കളെ ഉപദേശിക്കേണ്ട പ്രായമാണ് 7 വയസ്സ് പൂർത്തിയായി 8-ാം വയസ്സിലേക്ക്. ആ അടിസ്ഥാനം വെച്ച് നോക്കിയാലും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാം വയസ്സിൽ നുബുവത്തിന് 5 വർഷം മുമ്പാണ് എന്നതാണ്. അങ്ങനെ വന്നാൽ നേരത്തെ 5 വയസ്സ് കഴിഞ്ഞ് നുബുവത്തിന്റെ 13-ഉം 18 വയസ്സായി, പിന്നെ മക്ക മദീന ഷെരീഫിൽ 2 കൊല്ലവും, അങ്ങനെ 20 വയസ്സ് പൂർത്തിയായി 21-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച സമയത്താണ് അലിയും നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത് എന്ന് കാണാം. ഇങ്ങനെ രണ്ടഭിപ്രായമുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. 15 വയസ്സ് കഴിഞ്ഞ് 16-ാം വയസ്സിൽ പ്രവേശിച്ച സമയത്താണ് വിവാഹം നടന്നത് എന്നും, അതല്ല 20 വയസ്സ് പൂർത്തിയായി 21-ാമത്തെ വയസ്സിലാണ് എന്നതും. രണ്ടഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ന്യായമായി തോന്നുന്നത് 35-ാമത്തെ വയസ്സിൽ ജനിച്ചു, അങ്ങനെ 20 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വിവാഹം നടക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര താമസിച്ചു എന്ന അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്കളെ വിവാഹം കഴിച്ചതൊക്കെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കാൻ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മഹദിയായിരിക്കുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ആലോചിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നു. കാര്യമായി അതിന്
എതിരൊന്നും പറഞ്ഞില്ലെങ്കിലും അനുകൂലമായി ഒന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിവചിച്ചില്ല. അന്തറുൽ ഇദൻ, ഞാൻ അനുമതി കാത്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്വേഷിച്ചു. ഇതൊക്കെ വളരെ ബുദ്ധിപൂർവമായ അന്വേഷണങ്ങളാണ് നടത്തിയത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആദ്യം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യയാണല്ലോ, ആയിഷ ബീവിയോട് പറഞ്ഞു, മോളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സന്തുഷ്ടനായി വളരെ ഉന്മേഷവാനായി കാണുന്ന സന്ദർഭമുണ്ടാവുമ്പോൾ നീ ഒരു കാര്യം ഒന്ന് ഉണർത്തണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണും കരളുമായ അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ, അവളെ കല്യാണം നടന്നിട്ടില്ലല്ലോ. എനിക്ക് ആ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ എത്ര വലിയൊരു ഭാഗ്യവാനാണ്. നീ ഞാനിങ്ങനെ ഒരു അന്വേഷണം പറഞ്ഞിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് ഉണർത്തണം എന്ന് പറയുകയും ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ ഒരു സന്തോഷമായ വളരെ ഉന്മേഷത്തിനും ഉത്സാഹത്തിനുമുള്ള ഒരു സമയത്ത് തന്ത്രപൂർവ്വം തന്റെ പിതാവാവുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗ്രഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണർത്തിയപ്പോൾ അവരോടും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്, ഞാൻ അനുമതി കാത്തിരിക്കുകയാണ് എന്ന്. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതേ ശൈലി തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ഹഫ്സ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭാര്യയാണല്ലോ, ഹഫ്സയോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോളെ നല്ല സന്തോഷത്തിലും ഉന്മേഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഞാൻ വിവാഹം ആലോചിച്ചിരുന്നു എന്നും അത് നടക്കുമോ എന്നൊന്ന് അന്വേഷിച്ചാൽ അത് നടക്കുകയാണെങ്കിൽ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്. അങ്ങനെ അഫ്സാർ റളിയല്ലാഹു അൻഹു ഇതേ രീതിയിൽ അന്വേഷിച്ചപ്പോൾ അവരും അവരോടും പറഞ്ഞു, അന്തറുൽ ഇദ്ന, ഞാൻ അള്ളാഹുവിൻ്റെ അനുമതി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർക്കൊന്നും അത് ലഭിക്കുന്നില്ലെന്ന് കണ്ടപ്പോ പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിവാഹിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് താനും. ഏകദേശം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സമപ്രായക്കാരനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, കുട്ടിയാണ്. ആ കാലം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ പോറ്റി വളർത്തിയ മോനുമാണല്ലോ. അങ്ങനെ അൻസാരികളായ പ്രമുഖ സഹാബാക്കൾ പലരും, അതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള പലരും അലി റളിയല്ലാഹു തആല അൻഹുവിനെ പ്രോത്സാഹിപ്പിച്ചു, അലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുന്നത്, അല്ലാതെ മറ്റു വലിയ വലിയ പ്രമുഖരൊക്കെ വിവാഹം ആലോചിച്ചിട്ടും അത് നടത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കത് പറയാൻ കഴിയില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വന്തം കണ്ണും കാതും പോലെ ജീവിക്കുന്ന സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ അന്വേഷിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പറഞ്ഞില്ല. ആ നിലക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേകതയും അവകാശപ്പെടാനില്ലാത്ത, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത മക്കീറായ ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് അത് ചോദിക്കുക? എങ്കിലും അവർ നിർബന്ധിച്ചു. നിർബന്ധിച്ചപ്പോ മനസ്സിൽ താല്പര്യമുണ്ടെങ്കിലും എന്തായിരിക്കും പ്രതികരണം എന്നുള്ള ഭയത്തോടുകൂടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ ചെന്ന് അലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിന്നു. ഒരു പ്രത്യേക ശൈലിയിൽ ഒന്നും പറയുന്നില്ല, എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് ആ മുഖം പറയുന്നു. അങ്ങനെ ഒന്ന് മിണ്ടാ നിൽക്കുമ്പോ എന്തിനാണ് അബൂ ത്വാലിബിന്റെ മോൻ വന്നത്, എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അങ്ങോട്ട് ചോദിച്ചപ്പം പറഞ്ഞു, ഹബീബ നബിയെ, ഇവിടത്തെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ അവരെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാണ്. അത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ശബ്ദം താഴ്ത്തി മർഹബൻ വ അഹ്ലൻ എന്ന് പറഞ്ഞു. പിന്നെ ഗുണവും ദോഷവും ഒന്നും പറയുന്നില്ല. മർഹബൻ വഹലൻ എന്ന് പറഞ്ഞതല്ലാതെ പിന്നൊന്നും പറയുന്നില്ല. കുറെ നേരം അവിടെ അങ്ങനെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ട അൻസാരികളായ സഹാബത്ത് അദ്ദേഹത്തെ കാത്തുക്കുക, എന്താ മറുപടി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അവരിങ്ങനെ കാത്തു നിൽക്കുന്നോടത്ത് ചെന്നു സലാം പറഞ്ഞു. സലാം മടക്കിയിട്ട് അവര് താല്പര്യത്തോടുകൂടി ആകാംക്ഷയോടെ ചോദിച്ചു, എന്തുണ്ടായി, എന്തായി ഈ സംഗതി, പോയ കാര്യം എന്തായി? പ്രത്യേകിച്ച് സൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി എന്തായി ഈ കാര്യം? അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി മാ അദ്രി, എനിക്കറിഞ്ഞൂടെ എന്തായി. മാ ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അഹ്ലൻ വസഹ്ലൻ ഖൗലൻ ളൈഫൻ, വളരെ പതുക്കെ അഹ്ലൻ വസഹ്ലൻ എന്നൊരു വാക്ക് പറഞ്ഞു എന്നല്ലാതെ വേറെ ഗുണവും ദോഷവും ഒന്നും പറഞ്ഞാ കേട്ടില്ല. അപ്പൊ എന്താണ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രതികരണം എന്ന് എനിക്ക് മനസ്സിലാക്കാനായില്ല എന്ന് പറഞ്ഞപ്പോ സഹദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലി നിങ്ങൾ ഭാഗ്യവാനാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ ആയില്ലേ, നിങ്ങളുടെ ഞാനൊരു ബന്ധുക്കാരനാക്കലാക്കി എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ പുറമെ സഹീലൻ എന്നും കൂടി പറഞ്ഞു, മർഹബം കൂടി പറഞ്ഞില്ലേ, മർഹബ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശാലമായ സ്വീകരണവും കുടുംബവും ലഭിച്ചു എന്നാണല്ലോ മർഹബൻ അഹ്ലൻ എന്നതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മകളെ കല്യാണം കഴിച്ച് തന്നു, നിങ്ങളെ സ്വീകരിച്ചു എന്ന് ആ വാക്കിന്റെ അർത്ഥമുണ്ട്. നിങ്ങൾ പോയിട്ട് ഒരൊറ്റ കാര്യം ചോദിച്ചാൽ മതി, എന്നാണ് ഞാൻ വീട് കൂടുന്നത് എന്ന് മാത്രം ചോദിച്ചാൽ മതിയാണ്. ഹായ്, ഇതെന്നെ ചോദിച്ചിട്ട് ഞാനിപ്പോ എന്താ പറയേണ്ടതെന്ന് പറ്റാത്ത കോലത്തിലാണല്ലോ. ഇനിയിപ്പോ അതുകൂടി പോയി ചോദിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഏതായാലും ബദർ യുദ്ധം കഴിഞ്ഞ് വന്ന് ബദർ യുദ്ധത്തിൽ കിട്ടിയ വനീമത്തും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്കൊരു അംഗീകാരം എന്ന നിലയ്ക്ക് ഒരു സമ്മാനമായി കൊടുത്ത ഹുതബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പടയങ്കി ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിളിച്ചു വരുത്തി ചോദിച്ചു, അലി നിങ്ങള് ഭാര്യയും ഒന്നിച്ച് കുടുംബജീവിതം തുടങ്ങണ്ടേ, മഹർ വേണമല്ലോ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹബീബ നബിയെ എന്റെ കയ്യിലുള്ളത് കാര്യമായിട്ട് വില കിട്ടുന്ന രണ്ട് സാധനേ ഉള്ളൂ, ഒന്ന് ഫറസി വദിറഇ അൽഹുതമിയ, ഒന്ന് എനിക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പടക്കുതിര, അത് എന്റെ അടുത്തുണ്ട്, അത് വിറ്റാൽ നല്ല വില കിട്ടും, പടക്കുതിരയാണ്. മറ്റൊന്ന് അവിടുന്ന് എനിക്ക് സമ്മാനമായി തന്ന ഹുതമിയ എന്ന പടയങ്കി ഉണ്ടല്ലോ, അതും എന്റെ വശം ഉണ്ട്, അതും വിറ്റാൽ നല്ല വില കിട്ടും. ഈ രണ്ട് സാധനമേ വിൽക്കാൻ പറ്റുന്നതായി എന്റെ വീട്ടിലുള്ളൂ, വേറെ മറ്റൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഫർസുക ഫലക്ക ഫിയാജ, കുതിര അത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല, ഏത് സമയത്ത് നമുക്ക് ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാവാം, അവിടെ ശത്രുവുമായി പടപൊരുതണമെങ്കിൽ പടക്കുതിര ആവശ്യമാണ്, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, പടയങ്കി അതില്ലെങ്കിലും യുദ്ധം ചെയ്യാമല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, ആ പടയങ്കി വിറ്റ് ആ കാശ് കൊണ്ടുവാ. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഹുതമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സമ്മാനമായി കൊടുത്ത ഈ പടയങ്കി വിൽക്കാൻ കൊണ്ടുപോയി, സൂക്കിൽ വിൽക്കാൻ കൊണ്ടുപോയി. ഈ വിവരം ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചവരെല്ലാവർക്കും അറിയാം, പക്ഷേ വീട് കൂടാൻ പോകുന്നു, അതിന് മഹർ കൊടുക്കാനും കല്യാണ ചെലവിനും വേണ്ടി ആകെ ഉണ്ടായിരുന്ന പടയങ്കി വിൽക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണെന്ന് തന്നെ, അദ്ദേഹം 480 വെള്ളിക്ക് പകരം ഈ ഹുതമിയ എന്ന പടയങ്കി വിലക്ക് വാങ്ങി. അങ്ങനെ 450 ദിർഹം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തു. തന്റെ കല്യാണ സമ്മാനം എന്ന നിലക്ക് ഈ വിലക്ക് വാങ്ങിയ പടയങ്കി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലി ബിൻ അബീ ത്വാലിബിന് സമ്മാനമായി നൽകുകയും ചെയ്തു. അപ്പോ താൻ സൗജന്യമായി കൊടുത്ത് എന്നത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനൊരു അഭിമാനക്ഷതമാണ്. മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂത്തച്ഛനോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറയണ്ട എന്ന നിലക്ക് മാന്യമായ പുറത്തു വിറ്റാ കിട്ടുന്ന വിലയേക്കാളും കൂടിയൊരു വിലക്ക് പടയങ്കി വിലക്ക് വാങ്ങി. അപ്പൊ സാധനം ആർക്കും മുക്കും വാങ്ങും ചെയ്യാലോ, വിലക്ക് വാങ്ങി ഈ കാശുകൊണ്ട് മഹർ കൊടുക്കാനും കല്യാണം നടത്താനുമുള്ള കാശായി. അതോടുകൂടി
തന്റെ പ്രിയപ്പെട്ട അരിയമ്പുതിയാപ്പള എളച്ചന് സ്വന്തമായുള്ള എപ്പോഴും യുദ്ധരംഗത്ത് അത്യാവശ്യമുള്ള പടയെങ്കിൽ അത് നഷ്ടപ്പെടരുത് എന്ന നിലക്ക് തന്റെ വക സമ്മാനമായി അത് തിരിച്ച് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ കിട്ടിയ 480, ചില രൂപത്തിൽ കാണാൻ 470, ഏട്ടെ 480 അല്ലെങ്കിൽ 470 വെള്ളി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ കൊണ്ടുപോയി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സമർപ്പിച്ചു. അത് സ്വീകരിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പോറ്റുമ്മയായ ഉമ്മൈമൻ റളിയല്ലാഹു തആലയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലി ഫാത്തിമ റളിയല്ലാഹു തആലയ്ക്ക് മഹറായി തന്നതാണ് 480 ദിർഹം. ഉമ്മൈമ, നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം, പോകണം 480 ദിർഹമിന്റെ മൂന്നിൽ രണ്ട് ഭാഗം സുഗന്ധ വസ്തുക്കൾ വരക്ക് വാങ്ങണം, ബാക്കി മൂന്നിലൊന്നുകൊണ്ട് മണവാട്ടിക്ക് അണിയാനുള്ള വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും അതും വാങ്ങണം. അങ്ങനെ ഉമ്മൈമ റളിയല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഈ പണം കൊണ്ട് ധാരാളം സുഗന്ധം വരക്ക് വാങ്ങുകയും ആവശ്യമായ വസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ വസ്തുക്കളും വിലക്ക് വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ എളാമ, അതുപോലെ തന്നെ അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല എന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, അവര് ഉമ്മുഅമ്മിൻ റളിയല്ലാഹു തആല അവരൊക്കെ ഒന്നിച്ചു കൂടി മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല എന്നയെ സുഗന്ധം പൂശി പുതുവസ്ത്രം അണിയിച്ചു. അതോടുകൂടി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ചുരുക്കം ചില ആഭരണങ്ങൾ, അവരൊന്നും കാര്യമായ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരല്ല, എന്നാൽ ചിലപ്പോഴൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആഭരണങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവരുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ പൊന്നുമോൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അണിയിച്ചു കൊടുത്തു. വസ്ത്രങ്ങളൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു അണിയിച്ചൊരുക്കി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആലാവിന് വേണ്ടി ഒരു കൊച്ചു വീട് തന്റെ തൊട്ട് സമീപത്തായി തന്നെ, ആയിഷ റളിയല്ലാഹു തആലാവിന്റെ വീടിന്റെ തൊട്ട് സമീപത്തായി പണിതിരുന്നു. എന്താണ്, ചെറിയ ഒരു തറ കെട്ടി ചുറ്റുഭാഗവും മറച്ച് കെട്ടി അടിയിൽ മണലി വിരിച്ച ഒരു ചെറിയ ഒറ്റമുറി വീട്, അതിന് ചെറിയൊരു ചെരുവും ഒരു റൂമും ഉൾക്കൊള്ളുന്ന ഒരു ബെഡ്റൂമും ഒരു ചെറിയ സ്വീകരണ റൂമും ഒരു അടുക്കളയും ഉൾക്കൊള്ളുന്ന വളരെ ചെറിയ ലളിതമായ ഒരു കൊച്ചു വീട്. ഈ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മടഞ്ഞുണ്ടാക്കിയ ഒരു കട്ടില് കൊടുത്തുവിട്ടു. ആ കട്ടിലിൽ വിരിക്കാനുള്ള ഒരു വിരിപ്പ്, അതുപോലെ തന്നെ ഈത്തപ്പനയുടെ ചവറ് കൊണ്ട് നറക്കപ്പെട്ട ഒരു തലയണിയോ, പുതക്കാനുള്ള ഒരു പുതപ്പും. അപ്പൊ ഒരു കട്ടില്, അതിലൊരു വിരി, ഒരു തലയണ, ഒരു പുതപ്പ്, അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അത്യാവശ്യമായ വീട്ടിലെ പാത്രങ്ങൾ, ഗോതമ്പ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആസുകല്ല്, വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള തോൽപാത്രം, ഇങ്ങനെയുള്ള വളരെ ലളിതമായ വീട്ടുപകരണങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൊടുത്തുവിട്ടു. മറ്റു മക്കൾക്കൊന്നും ഇങ്ങനെ കൊടുത്തത് നമ്മൾ കാണുന്നില്ല. അതിന്റെ കാരണം അവരൊക്കെ കല്യാണം കഴിച്ചത് നല്ല പ്രഗത്ഭരായ ബിസിനസ്സുകാരാണ്. അബുല്ലാഹി റളിയല്ലാഹു തആലാനു നേരത്തെ പറഞ്ഞതുപോലെ വലിയ പണക്കാരനായ കച്ചവടക്കാരനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആലാനു അതിലും വലിയ കച്ചവടക്കാരനും പണക്കാരനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ വീട്ടുകാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെയല്ല, അലി റളിയല്ലാഹു അൻഹു 8 വയസ്സ് മുതൽക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ചാണ് വളർന്നു വരുന്നത്. സ്വന്തമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുന്ന സുന്നത്തും അതോടുകൂടി ഖുർആനും സുന്നത്തുമാവുന്ന മഹത്തായ വിജ്ഞാനത്തിന്റെ ഒരു ശേഖരവും ഇതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ആകെ സമ്പാദ്യം. വലിയ ഇൽമ് നബി തങ്ങളിൽ നിന്ന് രാവും പകലും ഒരു നിഴൽ പോലെ പിന്തുടർന്ന് അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൽമ് സമ്പാദിച്ചു. അതല്ലാതെ ദുനിയാവിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നെ നബി തങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ആകെ ഉള്ളത്, യുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ട പടയാങ്കി ഉണ്ട്, അതുപോലെ തന്നെ യുദ്ധ ആയുധങ്ങളുണ്ട്, ഒരു പടക്കുതിരയും, ഇതല്ലാതൊന്നുമില്ല. അപ്പോ പിന്നെ മോൾക്ക് ഇത് ആവർത്തിക്കണമല്ലോ എന്നുള്ളവർക്ക്
വളരെ ലളിതമായ ഒരു വീടും അത്യാവശ്യപ്പെട്ട വീട്ടുപകരണങ്ങളും. അങ്ങനെ വൈകിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നബി തങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന അൻസാരികളും സ്ത്രീകളും അതുപോലെ തന്നെ പോറ്റുമ്മയായ ബഹുമാനപ്പെട്ട ഉമ്മയും റളിയല്ലാഹു തആലയും കൂടി മണവാട്ടിയെ ചമച്ചൊരുക്കി പുതുക്കം കൊണ്ടുപോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ആക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്രയിക്കാൻ വേണ്ടി കടന്നില്ല. ചെല്ലുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ നിസ്കാരം കഴിഞ്ഞ് വരുന്നത് വരെ നീ നിന്റെ ഭാര്യയുമായി യാതൊരു ബന്ധത്തിലും ഏർപ്പെടരുത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഭാര്യയുമായി അടുക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും മറ്റുള്ളവരോടൊക്കെ പിരിഞ്ഞു പോകാനും പറഞ്ഞു. അങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാം പിരിഞ്ഞുപോയി. അതുപോലെ തന്നെ അൻസാരികളായ സ്ത്രീകൾ അധികം അവരും പിരിഞ്ഞുപോയി. അവസാനം ഉമ്മയും റളിയല്ലാഹു തആല അവരും പോയി. എല്ലാവരും പോയി എന്ന് പറയുമ്പം തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർട്ടന്റെ അപ്പുറത്ത് കിച്ചന്റെ ഭാഗത്തായിട്ട് ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് തോന്നി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് അപ്പുറത്ത് എന്ന് ചോദിച്ചപ്പോൾ അസ്മ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ ഞാനാണ് അസ്മ, ഞാനിവിടെ നിൽക്ക, മറ്റവരൊക്കെ പോയപ്പോ ഞാൻ പോകാതെ ഇവിടെ നിന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഏ അതെന്തേ നബിയെ, ഒരു ചെറുപ്പക്കാരത്തി കുട്ടിയല്ലേ, കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ആയിട്ട് ആദ്യമായി വീട് കൂടുന്ന സമയത്ത് കുട്ടിക്ക് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ ആ കാര്യങ്ങളൊക്കെ നോക്കും. കുട്ടികൾക്ക് ചില സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. ഒരു മുതിർന്ന പക്വത എത്തിയ ഒരു സ്ത്രീയുടെ സാന്നിധ്യവും അവരുടെ ചില ഉപദേശങ്ങളും ചിലപ്പോൾ അവരുടെ ചില സഹായങ്ങളും ഒക്കെ ആവശ്യം വരും. മറ്റാരുമില്ലാതെ പരിചയമില്ലാത്ത ആരും ഇല്ലാതിരിക്കുമ്പോൾ അവര് പ്രാഥമിക ആവശ്യത്തിന് വരെ പുറത്തു പോകാനും ഒക്കെ അവർക്ക് വിഷമാവൂലേ. അപ്പോ അവിടുത്തെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നമ്മുടെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആലക്ക് ഒരു ഉമ്മാന്റെ സ്ഥാനത്ത് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാമല്ലോ എന്ന നിലക്ക് ഞാനിവിടെ നിന്നതാണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി പോയത്, വല്ലാത്ത സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അസ്മ നിന്നെ അല്ലാഹു തആല കൈവിടിയില്ല. എന്റെ പൊന്നുമോളെ ഉമ്മ ഇന്ന് ഈ ലോകത്തില്ല. അവരുണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഭർത്താവുമായി ആദ്യമായി ഒരുമിച്ചു കൂടുന്ന ഈ ആദ്യ രാത്രി അവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കാനും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ആ ഉമ്മ ഉണ്ടാവുമായിരുന്നു. അവരുടെ അഭാവം പരിഹരിച്ച് എന്റെ മോൾക്ക് ഒരു ആശ്വാസം നൽകാൻ നിനക്ക് കഴിഞ്ഞല്ലോ. അള്ളാഹു നിനക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് അസ്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ മഹതിയാണ് അൻസാരികളിൽപ്പെട്ട അസ്മ. പിന്നീട് എപ്പോഴും അസ്മ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി എനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ മണിയറ രാത്രിയിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നിന്നതിൽ അതിന് പകരമായി എന്റെ ഹബീബ് എനിക്ക് വേണ്ടി ദുആ ചെയ്ത ആ ദുആയിലും പ്രതീക്ഷയുള്ള മറ്റൊന്നും എനിക്ക് ദുന്യാവിലും ഇല്ല ആഹ്റത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാരിമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോ ഫാത്തിമ റളിയല്ലാഹു തആലന്റെ റൂമിന്റെ ഒരു മൂലയിൽ നാണം കുടുങ്ങി ഒരു ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. അതിൽ വിളിച്ചു, മോളെ ഇവിടെ വാ എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വിളിച്ചു, മറ്റൊരു മക്കൾക്കും ഇങ്ങനെ ചെയ്തതായി കാണുന്നില്ല. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു ഒരു പാത്രത്തിൽ. ആ വെള്ളം വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നിട്ട് വായിലേക്ക് കുറെ വെള്ളമെടുത്തു. എന്നിട്ട് കയ്യും മുഖവും ആ വെള്ളത്തിൽ വെച്ച് കഴുകി വായിൽ കുപ്പിളിച്ച് ഈ വെള്ളം അതിലേക്ക് തുപ്പി പിന്നെന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മന്ത്രിക്കുകയും ചെയ്തു. അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോൾ അതിൽ നിന്നിട്ട് കുറച്ച് കുടിക്ക്. അങ്ങനെ ആ വെള്ളം കുറച്ച് കുടിച്ചു. ബാക്കി കുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ പാത്രം വാങ്ങിയിട്ട് വെള്ളത്തിന്റെ കുറച്ച് ഭാഗം തലയിൽ ഒഴിച്ചു കൊടുത്തു, കുറച്ച് ഭാഗം അവരുടെ നെഞ്ഞത്ത് മാറിടത്തിലും ഒഴിച്ചു കൊടുത്തു.
എന്നിട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നിന്നപ്പോ പിൻഭാഗത്തിരുന്ന് അല്പം തലയിലേക്ക് വീണ്ടും ഒഴിച്ചു. പിന്നെ പിൻഭാഗത്തും ആ വെള്ളം കുടഞ്ഞു. എന്നിട്ട് ദുആ ചെയ്യുകയും ചെയ്തു. ഇന്നി ഈ എന്റെ പൊന്നുമോളെയും അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെയും ഷെയ്ത്താൻ റജീമിന്റെ ഉപദ്രവത്തിൽ നിന്നിട്ട് ഞാൻ കാവലി തേടുന്നു എന്ന്. അത് കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും മോളോട് പറഞ്ഞ് ഒരു പാത്രം വെള്ളം കൂടി കൊണ്ടുപോകാറുണ്ട്. അതിന്റെ ശേഷം ആ വെള്ളം കൊണ്ടുവന്നു കൊടുത്തപ്പം അത് വാങ്ങി നേരത്തെതുപോലെ തന്നെ അല്പം വെള്ളം വായിലെടുത്തു, വായിൽ കുപ്പിളിച്ച് പാത്രത്തിലേക്ക് തന്നെ തുപ്പി, എന്നിട്ട് കൈ കഴുകി മുഖവും കഴുകി. അലി റളിയല്ലാഹു തആലാനെ വിളിച്ചു, അടുത്തു വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെയും തന്നെ തലയിലും നെഞ്ഞത്തും ശരീരത്തിലുമൊക്കെ ആ വെള്ളം കുടഞ്ഞ് അവർക്കും ദ്വാർക്കുന്നു. ഇതേ മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഇന്നിയുഹാബിക്കുറജീം എന്ന് മന്ത്രിച്ചതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലും അവരുടെ മക്കളിലും പരമ്പരയിലും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സന്തോഷമായി, നീയും ഭാര്യയും സുഖമായി ജീവിച്ചുകൊള്ളൂ, അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ടു പോന്ന് സ്വന്തം വീട്ടിൽ പ്രവേശിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ബർക്കത്തിന് ദുആ ചെയ്തുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോന്നു. അങ്ങനെ ചുരുക്കി പറയാം, ആ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട്. സന്താനങ്ങൾ ജനിച്ചവർക്ക് അപ്പൊ വളരെ വളരെ അടുത്തടുത്ത പ്രസവമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ. അതിൽ മൂത്ത പുത്രനാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ച പേരാണ്. അറബികൾക്ക് മുമ്പ് അങ്ങനെ ഒരു പേര് പരിചയമില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു മറ്റ് അറബികളൊക്കെ പോലെ അവർ മക്കൾക്ക് പേരിടുമ്പോൾ ചില പ്രത്യേക ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചാണ് പേരിടുക. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചു വെച്ചു എന്ത് ഹർബ് എന്ന് പേരിടുക. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം. അങ്ങനെ പേരിടുക എന്ന് അലി റളിയല്ലാഹു തആല അൻഹു മനസ്സാ തീരുമാനിച്ചു. അങ്ങനെ കുട്ടി ജനിച്ച വിവരം അറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു വന്ന് കുഞ്ഞിനെ വാങ്ങി, കുഞ്ഞിന് മന്ത്രിച്ചു കൊടുത്തു, മധുരം തൊട്ടു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ കുഞ്ഞിന് പേരിടാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ സമയത്ത് ഹർബ് എന്ന് പേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ്, യുദ്ധം അതൊരു തൻ്റെ ഒരു അഭിമാനമായിരുന്നു, കണ്ടിരുന്നു. ആ ഹർബിയുടെ പൊതുവെ സ്വഭാവവുമായിരുന്നത്. അപ്പൊ ആ നിലക്കൊരു പേര്, ഒരു ഹർബ് എന്ന് പേരിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലാ സമ്മു ഇബിനി ഹസന. സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അങ്ങനെ പറയും, ഇബിനി എന്റെ മോൻ, എന്റെ മോൻ നിങ്ങൾ ഹർബ് എന്നൊന്നും പേരിടണ്ട, എന്റെ മോന് ഹസൻ എന്ന് പേരിട്ടാളി എന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് ഹസൻ എന്നൊരു പേര്, വാക്ക് ശുദ്ധ അറബിയാണെങ്കിലും പക്ഷെ അതുവരെ അറബികൾ ആരും കുട്ടികൾക്ക് ഹസൻ എന്ന് പേര് വിട്ടിട്ടില്ല. ആദ്യത്തെ ഹസനാണത്. അങ്ങനെ ഹസൻ എന്ന് പേരിട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മധുരം കൊടുക്കുകയും ഏഴിൻ്റെ അന്ന് ഹക്കീക്കറക്കുകയും മാർക്കം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമം ഏഴിൻ്റെ അന്ന് കുട്ടിയുടെ മുടി കളയലും അക്കീക്കറക്കലും പേരിടലും ഒക്കെ ഏഴിൻ്റെ അന്ന് കഴിക്കും പോലെ തന്നെ മാർക്കം ചെയ്യലും ഏഴിൻ്റെ അന്നാണ് സുന്നത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കുട്ടിയുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ചൊക്കെ കുറച്ചൊക്കെ നീണ്ടുപോകാം. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്ത് ഏഴിൻ്റെ അന്നാണ്. അറബി ലോകം ഇന്നും അങ്ങനെ അതൊരു നടപടിയായി തന്നെ ആചരിച്ചു പോരുന്നു. പ്രത്യേക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലാത്തപ്പോഴൊക്കെ ഏഴാൻ്റെ അന്ന് അക്കീക്കറക്കുന്ന ദിവസം തന്നെ കുട്ടികളെ മാർക്കം ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ആട് അല്ലെങ്കിൽ ഒരാട്, രണ്ട് റിപ്പോർട്ടുണ്ട്, രണ്ട് എന്നുള്ളതായിരിക്കാം കൂടുതൽ ശരി. അങ്ങനെ ആടറുത്ത് അതിന് പുറമെ ആ മുടി
കളഞ്ഞ മുടി തൂക്കി 1.5 ദിർഹം വെള്ളിയുടെ തൂക്കം വരുമായിരുന്നു. ആ വെള്ളി സദഖ ചെയ്യുകയും ചെയ്തു. അങ്ങനെ മുടി കളഞ്ഞു, അഖീഖർത്തു, മുടി തൂക്കി, അതിന്റെ തൂക്കത്തിനുള്ള വെള്ളി സദഖ ചെയ്തു, മാർക്കം കഴിച്ചു, ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. പേരിടൽ കർമ്മം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നിർവഹിച്ചത്. അതിനുശേഷം ഒരു കൊല്ലം തികയുമ്പോൾ രണ്ടാമത്തെ പുത്രനാവുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരും ജനിച്ചു. ഈ ജനിച്ച വിവരം അറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം സന്തോഷപൂർവ്വം വന്നു, കുഞ്ഞിനെ വാങ്ങി, കുഞ്ഞിന് മധുരം തൊട്ടുകൊടുത്തു, ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തു. അതിനുശേഷം 7-ന്റെ അന്ന് കുട്ടിയുടെ മുടി കളഞ്ഞു, ആടർത്ത് അക്കീക്ക് അറുത്തു കൊടുത്തു. പേരെന്താങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ അതേ പേര് തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സമ്മൈതു ഹർബ, കുട്ടിക്ക് ഹർബ് എന്ന് പേരിടാൻ എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാ വാക്കിന് അർത്ഥം. യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് എപ്പോഴും ഇങ്ങനെ പോരടിക്കുന്ന ആ ജാതി പുലിക്കുട്ടികളാട്ടെ എന്നുള്ള നിലക്കാണ് അവരാ പേര് അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയില്ല, സമ്മൈതു ഹുസൈന, ഹസനെ ചെറുതാക്കിയിട്ട് പറയുന്നതാ ഹുസൈൻ. ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന, ഹുസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ വസ്തു എന്ന, ഹസന്റെ നേരെ ചെറുതാക്കി പറയുന്ന ഹുസൈൻ. നമ്മൾ കുഞ്ഞ് കുട്ടി എന്നൊക്കെ പറയുന്നേ അന്നതുപോലെയാണ് ഹുസൈൻ. അങ്ങനെ ഹസൻ എന്ന് ചെറുതാക്കിയിട്ട് ഹുസൈൻ പേരിട്ടു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് മഹദിയായിരിക്കുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ 3-ാമത്തെ പ്രസവം പ്രസവിക്കുന്നു. അതും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ആൺകുഞ്ഞായിരുന്നു. പക്ഷേ ജനിച്ച് ബാങ്കു കാമത്തൊക്കെ കൊടുത്ത് പക്ഷേ അക്കീക്കറക്കുന്ന 7 ദിവസം വരെ ജീവിച്ചില്ല. കുട്ടി പ്രസവിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെട്ടു. പക്ഷേ ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ പേരിന്റെ തൊട്ട് ചേർന്ന് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹസിൻ എന്ന് പേരിട്ടു. മുഹസിൻ. അതുകൊണ്ടാണ് സാദാത്യങ്ങൾ പലരും കണ്ടിട്ട് ഞങ്ങൾ മറ്റുള്ളവർ അധികം കാണുന്നില്ലെങ്കിലും തങ്ങന്മാർ പലരും കുട്ടികൾക്ക് പേര് വെക്കുമ്പോൾ മുഹസിൻ. ഇപ്പൊ തന്നെ പലരും മുഹസിൻ തങ്ങൾ എന്ന പേരിൽ പലരും അറിയപ്പെടുന്നുണ്ട്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ 3-ാമത്തെ കുച്ചിന് പേരിട്ട പേരാണ് മുഹസിൻ. അപ്പൊ മൂത്ത മോന് ഹസൻ എന്നും 2-ാമത്തെ മോന് ഹുസൈൻ എന്നും 3-ാമത്തെ മോന് മുഹസിൻ എന്നും പേരിട്ടു. പക്ഷെ മുഹസിൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. 2 ആമക്കളാണ് ജീവിച്ച് വളർന്നു വന്നത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയുടെ നേതാക്കന്മാർ അവർ തന്നെ. അഹ്ലുൽ ബൈത്ത് അല്ലട്ടോ, അത് ഞാൻ വേറെ പറഞ്ഞുതരാം. അഹ്ലുൽ ബൈത്ത് വേറെയും കുറെ ആളുകളുണ്ട്. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മോളാൻ ഒരു മകളാണ് ജനിച്ചത്. ഈ മകൾക്ക് സൈനബ് എന്ന് പേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾക്ക് ഇട്ട അതേ പേര് തന്നെ. മൂത്ത മോള് സൈനബാണല്ലോ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക് ജനിച്ച മൂത്ത മോൾക്ക് സൈനബ്. അതേ പേര് തന്നെ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകൾക്ക് സൈനബ് എന്ന് പേര് വെച്ചു. അതിനുശേഷം പിന്നെ ഒരു മോള് ജനിച്ചു. ആ മോൾക്ക് ഉമ്മു കുൽസൂം എന്ന് പേര് വെച്ചു. ഇനി 3-ാമതൊരു മോള് ജനിച്ചു. ആ മോൾക്ക് റുഖിയ എന്നും പേര് വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 മക്കൾ അതേ പേര്. ഫാത്തിമ ബിവിന്റെ പേര് വെച്ചിട്ടില്ല എന്നുള്ളൂ, കാരണം ഫാത്തിമ ബിവിന്റെ നേരെ മക്കളാണല്ലോ. അപ്പോ ഉമ്മാന്റെ നേരെ പേര് വെക്കണ്ടെന്ന് ചോദിക്കും. ഏതായാലും ആട്ടെ, ഈ റുഖിയ എന്ന് പറയുന്ന കുട്ടി നേരത്തെ പറഞ്ഞത് മുഹസിൻ പറഞ്ഞതുപോലെ തന്നെ പ്രസവിച്ച ഉടനെ താമസിയാതെ മരണപ്പെട്ടു. അപ്പൊ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കും അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കും കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളിലൊക്കെ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് കാണാ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ എന്റെ മക്കളാണ്. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന ഇതാണ് മക്കള് ഹസൻ ഹുസൈൻ
ഉൾപ്പെടെയുള്ള ഈ നാല് മക്കൾ, രണ്ടു മക്കൾ മരിച്ചുപോയല്ലോ. മൊഹ്സിൻ മരണപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ, അതുപോലെ തന്നെ റുഖിയയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഹസൻ ഹുസൈൻ എന്ന ഈ രണ്ട് ആമക്കളും അതുപോലെ തന്നെ സൈനബ് ഉമ്മു കുൽസൂം എന്നീ രണ്ട് പമ്മക്കളും അത് എന്റെ മക്കളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയല്ല വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ആൺമക്കളുടെ മക്കൾ നമ്മുടെ സ്വന്തം ബന്ധുക്കൾ എന്ന് പറയുന്ന അസബക്കാരായും, പെൺമക്കളുടെ മക്കൾ അന്യ പുരുഷന്മാരുടെ മക്കളായതുകൊണ്ട് അവർ നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ അസബ ബന്ധമല്ല. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ അസബയായി എന്റെ മക്കളാണ്. അങ്ങനെ അങ്ങനെ ഈ നാല് മക്കളെ ചുറ്റിപ്പറ്റിയാണ് ഇനി ചർച്ച. കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇതിപ്പോ തീർക്കണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടാവും. കൂടുതൽ വിശദീകരിച്ച മാസക്കണക്കിന് ഇനി അഹ്ലുബൈത്ത്, ഇന്ന് ജീവിക്കുന്ന അഹ്ലുബൈത്ത് വരെ വളരെ കൃത്യമായ ചരിത്ര രേഖകൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹ അവിടെ നിൽക്കട്ടെ, സൈനബ് റളിയല്ലാഹു തആല അൻഹ അവര് വലുതായി വിവാഹപ്രായമെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ജാഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു തആല അൻഹുവാണ് അദ്ദേഹത്തെ വിവാഹം. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജേസൻ ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, യുദ്ധത്തിൽ രണ്ട് കൈയും നഷ്ടപ്പെട്ട് ഷഹീദായ ജാഫർ റളിയല്ലാഹു തആല അൻഹു മലക്കുകളുടെ ഒപ്പം പറന്നു നടക്കുന്നു എന്നും നഷ്ടപ്പെട്ട കൈക്ക് പകരം രണ്ട് ചിറകുകൾ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വജാഫറുനിൽ ലദി യുദ്ഹി വയുംസി യതീറു മഅൽ മലായികത്തി ബിന ഉമ്മി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ജാഫർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു തആല ജാഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ആണ് സൈനബ് ഹബീബ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത്. അതിൽ അവർക്ക് രണ്ട് പെൺമക്കളും മൂന്ന് ആൺമക്കളും ജനിക്കുകയുണ്ടായി. അവരിലൊക്കെ സന്താന പരമ്പര നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവര് ബനു ഹാഷിം ഗോത്രക്കാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയുമാണ്. പക്ഷേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിനുള്ള പ്രത്യേകത അല്ല. കാരണം എന്താ, ആൺമക്കളിലൂടെയുള്ള ആ ഒരു ബന്ധം പെൺമക്കളിലൂടെ എന്നാ അഹ്ലുൽ ബൈത്താണ്. ഇവർക്ക് പ്രത്യേകം അറിയപ്പെടും ചരിത്രത്തിൽ സൈനബികൾ എന്ന പേരിൽ, യഥാർത്ഥത്തിൽ ജാഫരികൾ എന്നാണല്ലോ പറയേണ്ടത്. കാരണം ജാഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണല്ലോ ആ പേരിലല്ല അറിയപ്പെടുന്നത്. മറിച്ച് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോള് സൈനബ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ എന്നുള്ള നിലക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന് മറ്റ് മക്കൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്തു ബിദ്വത്തു മിന്നി, എന്റെ ഒരു കഷ്ണമാണ്, എന്റെ ഒരു കഷ്ണമാണ് എന്ന് പറയുന്ന ഈ ബിദ്വത്ത് എന്ന് പറയുന്ന പ്രത്യേകത മറ്റു മക്കൾക്കൊന്നുമില്ല. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം, ഒരു കഷ്ണം പോലെയാണ് എന്ന് പറയുമ്പോൾ ആ ഭാഗമായ ഫാത്തിമ ബിവിയുടെ മകളാണല്ലോ സൈനബ എന്നത് കൊണ്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു ജാഫറിൽ അദ്ദേഹത്തിൽ അവർക്ക് ജനിച്ച മക്കൾ പരമ്പരയ്ക്ക് പറയാം സൈനബികൾ എന്ന് പ്രത്യേകം അഹ്ലുൽ ബൈത്തിൽ അറിയപ്പെടും. അവർ ബനു ഹാഷിം ഗോത്രക്കാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ ഏകദേശം വിവാഹപ്രായം എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനോട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം അന്വേഷിച്ചു. അപ്പോ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം സഹചാരിയും സ്നേഹിതനും ഇസ്ലാമിലെ രണ്ടാമനും ഒക്കെ ആയ ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിക്കുമ്പോ അത് തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ. പ്രായം കൊണ്ട് ഒരുപാട് അന്തരമുണ്ട് നമുക്കൊക്കെ അറിയാം. അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് 60 വയസ്സിന്റെ അടുത്തായിട്ടുണ്ടാവും. കുട്ടിയാണെങ്കിൽ വളരെ ചെറുത്, പ്രായം പൂർത്തി എത്തിയിട്ടേ ഉള്ളൂ. എങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലി, എനിക്കിപ്പോ പുതിയൊരു കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ
ലൈംഗികമായ ആശ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു നസബിൻ വസബബിൻ മുഖത്യത്തുൻ ഇല്ലാ ഹസബി വസബബി, എല്ലാ കുടുംബ ബന്ധങ്ങളും എല്ലാ കെട്ടുബന്ധങ്ങളും ദുന്യാവോടുകൂടി കഴിഞ്ഞു, ആഹ്റത്തിൽ അതുകൊണ്ട് ഇനിയൊന്നും ബാക്കിക്കൂല. എല്ലാ നസബി വസബബി, എന്റെ കുടുംബ ബന്ധവും എന്റെ കെട്ടുബന്ധവും ഇത് ആഹ്റത്തിലും നിലനിൽക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഒരു കെട്ടുബന്ധം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ മക്കളില്ലല്ലോ എനിക്ക് കെട്ടാന്, ഫാത്തിമ ബീവിയെ ഞാൻ ആഗ്രഹിച്ചിരുന്നു കിട്ടിയില്ല, എന്നാൽ ആ ഫാത്തിമ ബീവിയുടെ മോളാണല്ലോ ആ മോളെ കെട്ടുക, അതിൽ എന്റെ ഒറ്റ ആഗ്രഹം സ്വർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കാരൻ എന്ന നിലക്ക് എനിക്ക് ഒരു പ്രത്യേകത അംഗീകാരം കിട്ടണം, അതാണ് ആഗ്രഹം. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടി ജനിച്ചു, സെയ്ദുൽ അക്ബർ എന്ന് ആ കുട്ടിക്ക് പേരിടപ്പെട്ടു. സെയ്ദ് എന്ന പേരിൽ മറ്റൊരു മകൻ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് എങ്കിലും ഫാത്തിമ ബീവിയുടെ പേരെ കുട്ടിക്ക് ഉണ്ടായ കുട്ടി എന്നുള്ള നിലക്ക് എന്താക്കി, ഫാത്തിമ ബീവിയുടെ ഭാര്യ കുട്ടി എന്നുള്ളവർക്ക് സെയ്ദുൽ അക്ബർ എന്ന്. കുട്ടി വളർന്നു വന്നു, പക്ഷേ അധികം താമസിച്ചില്ല. അള്ളാഹുവിന്റെ കള എന്ന് പറയട്ടെ, പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയില്ല, ഈ കുട്ടിയും ഉമ്മയും ഒന്നിച്ച് മരണപ്പെട്ടു. ഉമ്മ കുൽസും റളിയല്ലാഹു തആല അൻഹയും കുട്ടി സെയ്ദുൽ അക്ബറും ഒന്നിച്ച് മരണപ്പെട്ടു. ഇത് ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിൽ ഒരു അധ്യായം തന്നെയാണ് ഈ സംഭവം. അതായത് പരസ്പരം അനന്തരാവകാശം ലഭിക്കുന്ന രണ്ട് വ്യക്തികൾ മരണപ്പെടുകയും അതിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത് എന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ ഇവർ പരസ്പരം അനന്തരാവകാശം ലഭിക്കില്ല എന്ന നിയമം അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നത് ഈ സംഭവത്തിലാണ്. അതായത് ഉമ്മ മരിച്ച മക്കൾക്ക് അനന്തരാവകാശം കിട്ടും ഉമ്മാന്റെ സ്വത്ത്, മക്കൾ മരിക്കുമ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ മക്കളെ സ്വത്തിന്റെ അനന്തരാവകാശം ഉമ്മാക്കും കിട്ടും. പക്ഷേ ആദ്യം മരിച്ചവരാരാണോ അവരുടെ സ്വത്ത് മറ്റവർക്ക് കിട്ടുക. ഇവിടെ ആദ്യം ഉമ്മയാണോ മരണപ്പെട്ടത് ആദ്യം മകനാണോ മരണപ്പെട്ടത് എന്ന് അറിയില്ല. രണ്ടാളും മരണപ്പെട്ടു കണ്ടതല്ലാതെ ആദ്യം ആരെന്നറിയാത്തത് കൊണ്ട് ഈ ഉമ്മയുടെ സ്വത്തിൽ നിന്നിട്ട് ഈ കുട്ടിക്കോ കുട്ടിയുടെ സ്വത്തിൽ നിന്നിട്ട് ഉമ്മക്കോ അവകാശമുണ്ടാവുന്നതല്ല. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് പെമ്മക്കളിൽ ഒരു മകളെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുകയും അതിൽ ഒരു മകൻ ജനിക്കുകയും താമസിയാതെ ആ ഉമ്മയും മകനും മരണപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ മകൾ അല്ല മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുകയും അതിൽ നാല് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്തു. അവരുടെ പാരമ്പര്യം ഇന്നും ലോകത്ത് നിലനിന്നു വരുന്നു. പിന്നെ രണ്ട് ആ മക്കളാണ് ഇമാം ഹസൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. അവരെ ചരിത്രം പറയാനൊന്നും നമുക്കിപ്പോ സാധ്യമാവില്ല, അവര് വലിയ നീണ്ടു പരന്ന് കിടക്കുന്ന ചരിത്രമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പ്രവചിച്ച ഒരിക്കൽ ഖുതുബ ഓതുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൊന്നുമോൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്ത് തന്റെ അരികെ ഇരുത്തി മിമ്പറിൽ ഇരുത്തി സംസാരിക്കുന്നതിനിടയിൽ പറയുകയുണ്ടായിരിക്ക, ഇന്നബിനി ഹാദാ സയ്യിദുൻ ലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ, എന്റെ മോൻ ഹസൻ വലിയ സയ്യിദാണ്. ചില ആളുകൾ പറയുന്നു സയ്യായ വളരെ പ്രസിദ്ധമായ ഹദീസാണ്, ഇന്നബിനി ഹാദാ സയ്യിദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ചില സാധുക്കൾ പറയുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയല്ലാതെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല. സയ്യിദ് അള്ളല്ലേ, അള്ളല്ലാത്തൊരു സയ്യിദുണ്ടോ? സയ്യിദ് എന്ന് അള്ളാഹുക്ക് പറ്റി പറയാൻ പാടുള്ളൂ, അതിന് ഇറ്റങ്ങൾക്ക് വല്ല കഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദ് എന്ന് പറഞ്ഞാൽ ഉടമക്കാരൻ തമ്പുരാൻ എന്ന അർത്ഥത്തിനാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നുള്ള അർത്ഥത്തിനാണ്. നേതാവ് എന്ന അർത്ഥത്തിനും ഉടമക്കാരൻ എന്ന അർത്ഥത്തിനും ഉപയോഗിക്കുന്ന വാക്കാണ് സയ്യിദ്. അപ്പോ അള്ളയാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ ഉടമക്കാരൻ എന്നുള്ള അർത്ഥത്തിന് അള്ള മാത്രമാണ് സയ്യിദ്, മറ്റാരും സയ്യിദായിട്ടില്ല. അതേസമയത്ത് നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്. അക്കൂട്ടത്തിൽ ഹബീബ് അഷ്റഫ് ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാവരുടെയും സയ്യിദാണ് എന്ന് പറഞ്ഞാൽ
അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരുമായ മനുഷ്യ കുലത്തിന്റെ മുഴുവനും നേതാവാണ് ഞാൻ. ലിവാഉൽ ഹംദ് ബിയദി, സ്തുതിയുടെ പതാക എന്റെ കയ്യിലായിരിക്കും, ഞാനാണ് ആ പതാകയിക്കുന്ന പതാകവാഹകൻ. ആദമു വമന്ദൂനഹു തഹ്ത ലിവായി, ആദ്യ മനുഷ്യനാവുന്ന ആദം നബി അലൈഹിസ്സലാമും അവിടെ നിന്നിങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസികളും എന്റെ പതാകക്ക് കീഴിലേക്കാരം. പതാകവാഹകനായ മനുഷ്യത്വത്തിന്റെ ലീഡറാണ് ബഹുമാനപ്പെട്ട, ആ അർത്ഥത്തിൽ സയ്യിദാണ്. അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ, എന്നിട്ട് കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മോൻ, അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയും, ഇന്ന ഇബ്നി ഹാദാ, എന്റെ മോൻ, ഈ മോൻ നേതാവാണ്. ലല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളാവുന്ന രണ്ട് കക്ഷിയായി രണ്ട് ചേരിയായി പിരിഞ്ഞ് പരസ്പരം എതിർക്കുന്ന അകന്നു നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന രണ്ട് വിഭാഗത്തിനിടയിൽ എന്റെ മകൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ലഹത്ത് ഉണ്ടാക്കും, അത്ര വലിയ നേതാവാണ് ഇത്. ഈ പ്രവചനം പിന്നീട് പുലരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഖലീഫയായി തിരഞ്ഞെടുത്തു. നേരത്തെ തന്നെ ചില ഇജ്തിഹാദ് സംബന്ധമായ, അവരാരെയും ഒരിക്കലും നമ്മൾ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബ കിറാമുകളൊക്കെ വിശുദ്ധന്മാരും ദുന്യവിയായിരിക്കുന്ന യാതൊരു താല്പര്യവും ഇല്ലാത്തവരും, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തവും ദീനിന്റെ പുരോഗതിയും മാത്രം ലക്ഷ്യം വെക്കുന്നവരുമാണ്. അവർക്ക് ഭൗതികമായ യാതൊരു ലക്ഷ്യം ഒരു സഹാബിക്കും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇജ്തിഹാദ് സംബന്ധമായ, അവരൊക്കെ വലിയ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളല്ലേ, ഇജ്തിഹാദ് സംബന്ധമായ ചില വ്യത്യാസം കൊണ്ട് പരസ്പരം അകന്നു നിൽക്കുന്ന രണ്ട് വിഭാഗമായിരുന്നു. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിലുള്ള ഒരു വിഭാഗം ആളുകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും. ഇങ്ങനെ രണ്ടായി നിൽക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം മഹാഭൂരിപക്ഷം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ അകൽച്ച അത് കൂടുതൽ അകൽച്ച വരാൻ കാരണമാകുമെന്നും മുസ്ലിങ്ങൾക്കിടയിൽ സന്തോഷകരമല്ലാത്ത ചില നീക്കങ്ങൾക്ക് ഇടവരുമെന്നും മുസ്ലിം സമുദായത്തിനിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹസൻ റളിയല്ലാഹു തആല അൻഹു, ഇവിടെ ദുരഭിമാനം അള്ളാഹുവിന്റെ ദീനിൽ പാടില്ല, വാശിയും വീറുമല്ല വേണ്ടത്, സത്യവും നീതിയും അള്ളാഹുവിന്റെ ദീനിലും മുസ്ലിമീങ്ങളുടെയും മസ്ലഹത്ത് അതെന്താണോ അതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു കത്തയച്ചു ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ നമ്മളുടെ അധികാരം പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരിറ്റു രക്തം ചിന്താൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് അധികാരം വേണ്ട, ദുന്യാവിലുള്ള യാതൊരു സ്ഥാനമാനങ്ങൾ അതും വേണ്ട, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീ എഴുതിയിരുന്ന ആളാണ്, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാവുന്ന ഉമ്മുൽ മുഅ്മിനീന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ആങ്ങളയാണ്, ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനുമാണ്. അപ്പോ നബി തങ്ങളുടെ അളിയനും തങ്ങളുടെ വഹീ എഴുത്തുകാരിൽപ്പെട്ട ഒരാളും വലിയ ഭരണപാഠവുമുള്ള അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനും ഒക്കെയായ നിങ്ങൾ എന്തുകൊണ്ടും അള്ളാഹുവിന്റെ ദീൻ ദഅവത്ത് ചെയ്യാനും മുസ്ലിംകൾക്ക് പൊതുനേതൃത്വം കൊടുക്കാനും യോഗ്യനെന്നാണ് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പൊതുനേതൃത്വം ഏറ്റെടുത്ത് ഈ കുഴപ്പം അവസാനിപ്പിച്ച് മുസ്ലിങ്ങൾ ഒരു കൊടിക്ക് കീഴിൽ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിച്ച് ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് സ്വാഗതം, ഞാനിതാ സ്വയം രാജിവെച്ച് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു രാജിവെച്ച് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്ത് വമ്പിച്ചൊരു നാശത്തിലേക്ക് പോകുമായിരുന്ന ഒരു കുഴപ്പം, മുസ്ലിങ്ങൾ തമ്മിൽ രക്തച്ചൊരിച്ചിന് വരെ എത്താൻ സാധ്യതയുള്ള ഒരു അനൈക്യം ഇല്ലായ്മ ചെയ്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാ റാഷിദുകളുടെയും കാലത്തുള്ളതുപോലെ ഒരേ നൂലിൽ കോർക്കപ്പെട്ട മാലമണികളെപ്പോലെ മുസ്ലിം ഉമ്മത്തിനെ ഒന്നിച്ച് കോർത്തിണക്കി ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ
ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് പിൽക്കാലത്ത് സാധിച്ചു. ഇത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഏത് ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ പൊന്നുമോൻ നേതാവാൻ. ഈ പൊന്നുമോൻ കാരണം പരസ്പരം മകന്നു നിൽക്കുന്ന മഹാന്മാരായ മുസ്ലിം സമുദായത്തിലെ കക്ഷി പിരിഞ്ഞിരിക്കുന്ന ആളുകളെ എന്റെ മോൻ കാരണം അല്ലാഹു തആല സുൽഹാക്കും എന്ന് പറഞ്ഞ ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തനി പകർപ്പായിരുന്നു അവിടുത്തെ ശരീരത്തിന്റെ മേൽഭാഗം. മുഖവും തലയും കയ്യും ഒക്കെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ രൂപമായിരുന്നു. അരക്ക് കീപ്പോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ രൂപത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല. സ്വഭാവം അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിലെ പ്രത്യേക ശൈലി പകുതി ഭാഗം ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനും പകുതി ഭാഗം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനും. ഇങ്ങനെ സ്വഭാവത്തിലും ശരീരപ്രകൃതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തനി പകർപ്പുകളായിരുന്നു ഈ രണ്ട് പൊന്നുമക്കളും. ചരിത്രം പറയുന്നില്ല, ചുരുക്കം. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് ധാരാളം സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 12 പേര് എന്തായാലും പുരുഷന്മാർ ആൺകുട്ടികളായുണ്ട്. പിന്നെ 6 പെൺമക്കളുമുണ്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ 12 ആൺമക്കളുള്ള ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ 3 ആളുകളാണ് ഗർഭിലയിൽ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ മനസ്സിലാക്കണം. ഗർഭിലാ യുദ്ധത്തോടുകൂടി അഹ്ലു ബൈത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ചില വിവരദോഷികൾ ചരിത്രം പഠിക്കാതെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് 6 അല്ലെങ്കിൽ 5 പെൺകുട്ടികളുണ്ടായിരുന്നു, 12 ആമക്കൾ ഉണ്ടായിരുന്നു. പേര് വായിക്കട്ടെ. 1 സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, 2 ഹസൻ രണ്ടാമൻ, ഹസനുൽ മുസന്ന എന്നാണ് അറബി പറയുക, ഹസൻ രണ്ടാമൻ, 3 ഹുസൈൻ രണ്ടാമൻ, ത്വൽഹത്ത്, ഇസ്മായിൽ, അബ്ദുള്ള, ഹംസ, യാക്കൂബ്, അബ്ദുറഹ്മാൻ, അബ്ദുള്ള, അബൂബക്കർ, ഖാസിം, ഉമർ. ഇങ്ങനെ 13 ആള്, 13 ആൺമക്കളാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്നത്. ഈ 13 ആമക്കളിൽ നിന്നും ഗർബല യുദ്ധത്തിൽ ഷഹീദായവരും 3 പേർ, ഉമർ, ഖാസിം, അബ്ദുള്ള. 13 മക്കളെ പേര് ഇപ്പൊ നമ്മൾ വായിച്ചു. ഈ 13 മക്കളെ കൂട്ടത്തിൽ നിന്നിട്ട് ഉമർ എന്ന മകനും ഖാസിം എന്ന മകനും അബ്ദുള്ള എന്ന മകനും, ഈ 3 മക്കള് ഗർബലയിൽ കൊല്ലപ്പെട്ടു. ബാക്കി 10 ആളില്ലേ? ഈ 10 ആളുകളിൽ 6 പേർക്ക് സന്താന പരമ്പരയുണ്ടായി. പിന്നെ പെൺകുട്ടികളുണ്ട്, 5 പെൺമക്കള്, ഫാത്തിമ, ഉമ്മു സലമ, ഉമ്മു അബ്ദുള്ള, ഉമ്മു ഹുസൈൻ, റംല, ഉമ്മുൽ ഹസൻ. റംലക്കാണ് ഉമ്മുൽ ഹസൻ എന്ന് പറയുന്നവർ, അങ്ങനെ 5 എന്നറിയും. അല്ല, റംല വേറെ ഉമ്മുൽ ഹസൻ വേറെയാണ് എന്ന് പറയുന്നവർ 6 അറിയും. അല്ലെങ്കിൽ 5ഓ 6ഓ പെൺകുട്ടികളും 12ഓ മറ്റൊരഭിപ്രായത്തിൽ 13ഓ ആൺകുട്ടികളും. അതിൽ നിന്ന് 3 ആളെ ഗർഭലയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 10 ആളുകളുടെ കൂട്ടത്തിൽ നിന്നും 4 കുട്ടികൾക്ക് മക്കൾ ഉണ്ടാവാതെ തന്നെ അവർ മരണപ്പെട്ടു പോയവരാണ്. 4 പേർക്ക് മക്കളുണ്ടായി. ആർക്കൊക്കെ പഠിച്ചു? സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹസൻ എന്ന് പറയും. നഫീസത്ത് ബീവിന്റെ ചരിത്രം പറയുന്ന ഓർത്ത് നാദർ സെയ്ദ് ബിൻ ഹസൻ എന്നോരിലായി ജനിത്തേ എന്നറിഞ്ഞു. നഫീസത്ത് മാല പറയുന്ന ഈ നഫീസത്ത് മാലയിൽ പറയുന്ന ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിലാണ്. നാദർ സെയ്ദ് ബിൻ ഹസൻ എന്നോരിലായി ജനിത്തേ എന്ന് പറഞ്ഞ് സെയ്ദ് ബിൻ ഹസൻ, സെയ്ദ്, അവർക്ക് മക്കൾ വേറെയുണ്ട്, മക്കൾ പരമ്പരയുണ്ട്. മറ്റൊന്ന് ഹസനുൽ മുസന്ന, ഹസൻ രണ്ടാമൻ, ഇവർക്ക് മക്കൾ പരമ്പരയുണ്ട്. പിന്നെ ഹുസൈൻ, ഹുസൈൻ അസറം എന്നാണ് അവരെ പറയപ്പെടുക. നേരത്തെ അനുജനാവുന്ന ഹുസൈൻ ഉണ്ട്, അവരല്ലാതെ ഹുസൈൻ അസറം എന്ന് പറയുന്ന ഹുസൈൻ രണ്ടാമൻ. പിന്നെ ഉമർ. അങ്ങനെ സെയ്ദ്, ഹസനുൽ മുസന്ന, ഹുസൈൻ അസറം, ഉമർ, ഈ 4 ആളുകൾക്ക് മക്കൾ സന്താനങ്ങൾ ജനിച്ചു. ഉമർ ഗർഭലേ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നത് വേജാറാണ്ട്, അതിന് മുമ്പ് മക്കൾ ഉണ്ടായിരുന്നു അറിഞ്ഞതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ 4 ആൾക്ക് മക്കൾ ഉണ്ടായെങ്കിലും പിൽക്കാലത്ത് ഈ ഹുസൈനുൽ അസ്റമിന്റെ മക്കൾ പരമ്പരയും ഉമർ എന്റെ മക്കൾ പരമ്പരയും ഇടക്കാലത്ത്
പിന്തലമുറയില്ലാതെ തീർന്നുപോയി. ഇപ്പോൾ ലോകത്ത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പര ജീവിക്കുന്നത് സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും മക്കൾ പരമ്പരയാണ്. ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ല എങ്കിലും നാളെ ചോദിച്ചേക്ക് നമ്മളെ കീശീരി അറ്റാണെന്ന് തോന്നുന്ന ഒരു ചോദ്യം ചോദിച്ചല്ലോ, കർബല യുദ്ധത്തോടു കൂടി അഹ്ലു ബൈത്ത് അവസാനിച്ചു എന്ന് പറയുന്നു, അതിന്റെ നിജസ്ഥിതി എന്താണ്? അപ്പോ ഒരു കാര്യം, 13 മക്കള് ആൺകുട്ടികളായിട്ട് തന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിട്ട് അതിൽ നിന്ന് 3 ആളുകൾ മാത്രമേ കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, ബാക്കി 10 ആളുകളും ഒഴിവാണ്. പക്ഷേ 4 ആളുകൾ കുട്ടിപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയെങ്കിലും 6 മക്കള് പിന്നീട് ജീവിക്കുകയും അതിൽ 4 പേർക്ക് സന്താന പരമ്പര ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 2 മക്കളുടെ പരമ്പര ഇടക്ക് വെച്ച് നിന്നുപോയെങ്കിലും ബാക്കി 2 മക്കളാവുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയും ഹസനുൽ മുസന്ന റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയും ഇന്നും ലോകത്ത് ധാരാളമായി കാണാൻ കഴിയും. അതാ ഹസനി കബീലകൾ, അഹ്ലു ബൈത്തിന്റെ കബീല 2 അതിലൊന്ന് പോയിട്ടാണ് ഇപ്പൊ അറിയുന്ന അഹ്ലു ബൈത്തിന്റെ കബീല ഒക്കെ ചെന്ന് മുട്ടുക. ഒരുപക്ഷെ ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ. ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളിലേക്ക് ചെന്ന് മുട്ടുന്ന കുടുംബ പരമ്പര ഒരുപക്ഷെ ഹസനുൽ മുസന്ന വഴിയാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു കിട്ടുക. മറ്റു ചിലത് സെയ്ദ് ബിനുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിലേക്ക്. അങ്ങനെ സെയ്ദ് ബിനുൽ ഹസൻ വഴിയും ഹസനുൽ മുസന്ന വഴിയും ബഹുമാനപ്പെട്ട ഹസനു സുബുത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബ പരമ്പര ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് മുറിഞ്ഞു പോകാൻ പറ്റൂലല്ലോ. അതെ അതെ, ഹസനി ഇമാം മുഹമ്മദ് ബിൻ അലി അൽ മാലിക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ അല്ലാഹു തആല വലിയൊരു അനുഗ്രഹം ചെയ്തെന്ന കുറേ കാലം മഹാനവർഗളുടെ ദർസിൽ പങ്കെടുക്കാനും ഇൽമു പഠിക്കാനും പല സംശയങ്ങളും ചോദിച്ചു തീർക്കാനും സാധുവായ എനിക്ക് സന്ദർഭം കിട്ടിയിട്ടുണ്ട്. 5 പ്രാവശ്യം വിവിധ വിഷയങ്ങളിലായി മഹാനവർഗൾ സനദ് തരുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്വന്തം കൈപ്പടയിൽ പേരെഴുതി ഒപ്പിട്ട് തന്ന 5 പ്രാവശ്യം ലഭിച്ച സനദ് ഈ സാധു എന്റെ കയ്യിലുണ്ട്. ഇൽമുകൊണ്ടൊന്നും അല്ലെങ്കിലും അതൊരു ബറക്കത്താണ്. ആ കൈയോണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകൻ, ആ ഒന്നൊന്നുമല്ല, പല കിതാബുകളിലാണ്, ഒരു പ്രത്യേക കിതാബിലായിട്ടല്ല, പല കിതാബുകൾക്കും ഹദീസിൽ സനദ് വേറെ തന്നിട്ടുണ്ട്, തഫ്സീറിന് വേണ്ടി വേറെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തസ്കിയത്തിന്റെ വിഷയത്തിൽ ഉണ്ട്. അവിടുത്തെ ഒരു അദ്കാറുകളുടെ മജ്മുഅ, ആ മജ്മുഅ ഷവാരിഖുൽ അൻവാർ എന്ന പേരിൽ, അതിന് പ്രത്യേകം ഇജാസയും സനദും എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ കുറെ അൽഹംദുലില്ലാഹ് കുറെ കാലം മക്കത്തുണ്ടായിരുന്ന സമയത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ അവിടുത്തെ ദർശൻ പോവുകയും അല്ലാതെ തന്നെ നാട്ടിൽ നിന്ന് ചില ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ അവരെ കൂട്ടിപ്പോയി ആ സഭയിൽ പങ്കെടുത്ത് അവിടുന്ന് ഇജാസത്ത് തരികയും ഒക്കെ ചെയ്ത് അങ്ങനെ 5 പ്രാവശ്യം അള്ളാഹുവിന്റെ തോഫീക്കോട് കൂടി ആ മഹാന്റെ കയ്യിൽ നിന്നിട്ട് വിവിധ വിഷയങ്ങളിലായി ഇജാസ തരികയും അവിടുത്തെ സനദ് എഴുതി ഒപ്പിട്ട് തരികയും ചെയ്തിട്ടുണ്ട്. അത് സൂക്ഷിച്ചു വെക്കുന്നു, ദുനിയാവുക്ക് വേണ്ടിയല്ല, ഇൻഷാല്ലാ ആഖിറത്തിൽ വർക്കത്ത് കിട്ടും, വലിയ വർക്കത്തിന്റെ ഉള്ള മഹാനാണ്. അങ്ങനെ ഹസനികൾ കുറെ ഉണ്ട്. ഈ ഹസനികൾ ഈ 2-ൽ 1-ൽ ചെന്നിട്ട് മുട്ടുക. ഒരു പക്ഷേ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൽ, അതല്ലെങ്കിൽ ഹസനുൽ മുസന്ന റളിയല്ലാഹു തആല അൻഹു, 2-ൽ 1-ൽ ചെന്ന് മുട്ടും. ആട്ടെ, ആ ഭാഗം ഇരിക്കട്ടെ. 2-ാമത്തത് ഹുസൈൻ ബിനു അലി സിബ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആണ് 2-ാമത്തെ. അവരെ സംബന്ധിച്ച് ഒക്കെ പറയുകയാണെങ്കിൽ എത്ര എത്ര പറയാനുണ്ടെന്ന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൈബത്തും ജറാഅത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരമായി കൊടുത്തത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് 4000 കുതിരപ്പടയാളികൾ ഒന്നിച്ച് കർബല മൈതാനിയിൽ നിരായുധനായ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും 22-ഓ അല്ലെങ്കിൽ 23-ഓ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തും അവരെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ തയ്യാറായിരുന്ന 70-ഓ വരുന്ന ആളുകളും മാത്രമുണ്ട് ഒന്നൊഴിയാതെ കൊല്ലപ്പെട്ട് അവസാനം രോഗബാധിതനായി കിടന്ന കിടപ്പിൽ നിന്നിട്ട് എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നിരുന്ന 23-വയസ്സുകാരനായ ബഹുമാനപ്പെട്ട അലിയും സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു തമ്പിൽ രോഗിയായി കിടക്കുമോ, പുറത്തിറങ്ങി പോരാടാൻ പറ്റുന്ന ഒറ്റ ഒരു കിതാബ് ഒരു കുട്ടിയുമില്ലാതെ താൻ മാത്രം തനിച്ചായ സമയത്ത്
4000 കുതിരപ്പടയാളികൾ ഒന്നിച്ച് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ നേരിടാൻ വേണ്ടി വന്നപ്പം ഒരു ഈറ്റപ്പുലിയെ വെല്ലുന്ന രീതിയിൽ 4000 സൈന്യത്തോട് ഒരേ സമയത്ത് പൊരുതി ഉച്ചവരെ പിടിച്ചു നിൽക്കാനുണ്ടായ ധീരത ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്ത് പറഞ്ഞിട്ടില്ലേ, ഞാൻ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ ചുരുക്കുകയാണ്, വളരെ ചുരുക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ്റെ മക്കൾ ഇന്ന് ബാക്കിയുണ്ട് എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കണം എന്നുള്ള ആൾക്കാണ് ഞാനതിൽ കൂടുതൽ കടന്നു പോകാതിരുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആലയുടെ വഫാത്തായത് ഹിജ്റ 70-ലാണ്. തൂഫിയ സനത്ത് സബഈന മിനൽ ഹിജ്റ, ഹിജ്റ വർഷം 70-ലാണ് ബഹുമാനപ്പെട്ട വഫാത്തായത്. അത് ഹസൻ മുസന്നയാണല്ലോ. അവിടെ ഒരു മിനിറ്റ്, എഴുപതിലായ ഹസൻ റളിയല്ലാഹുവിനുള്ള മകൻ, രണ്ടാമത് ഹസൻ ബിൻ ഹസനാണ് ഈ 70-ൽ എന്ന് പറഞ്ഞത്. 70 വരെയൊന്നും ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹുവിനെ ജീവിച്ചിട്ടില്ല. ഞാൻ നോക്കി പറഞ്ഞുതരാം. ആട്ടെ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സാദിഖായ ഖളാ കൊണ്ട് ഗർഭരയിൽ കൊല്ലപ്പെട്ടു. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല, അള്ളാഹുവിന്റെ ഖളാ നടക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ച ആ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നാൽ വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോ ഒരു കിതാബ് എന്നൊന്നല്ല, ഒരുപാട് കിതാബുണ്ട് എന്റെ മുന്നിൽ. ഒന്നൊന്നല്ല, ഒരുപാട് കിതാബുണ്ട്. ഞാൻ അധികം ആസ്പദമാക്കുന്ന ഇത്ര വിഷയങ്ങളിലൊക്കെ റഹ്മത്തുല്ലിൽ ആലമീന. അതിന്റെ കാരണം ഈ റഹ്മത്തുല്ലിൽ ആലമീന് നേർന്ന ഒരു സുന്നി എഴുതിയതല്ല, സുന്നി അല്ലാത്ത ആളുകൾ എഴുതിയിൽ പറയുമ്പോഴാണ് സുന്നി അല്ലാത്തവരോട് മറുപടി പറയാൻ ശക്തി കിട്ടുള്ളൂ. അതേസമയത്ത് സുന്നിയായ മഹാനായ ഹാഫിദു ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതിയ സുബുലുൽ ഹുദാ വർ റഷാദ്, അതാണ് നമ്മക്ക് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? സുബുലുൽ ഹുദാ വർ റഷാദ് 12 വോള്യങ്ങളുള്ള തിരുനബി ചരിത്രത്തിൽ ഏറ്റവും ആധികാരികമായ കിതാബ്, വളരെ വളരെ വിശദവും വിസ്തരിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയ ഏറ്റവും വിശ്വാസയോഗ്യമായ കിതാബാണ് ഹാഫിദു ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് സുബുലുൽ ഹുദാ വർ റഷാദിന്റെ മുസന്നിഫ്. സുബുലുൽ ഹുദാ വർ റഷാദ് ഹഫദു ഷാമി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഈ സുബുലുൽ ഹുദാ വർ റഷാദ് പോലെ ഒരു സമ്പൂർണമായ ചരിത്ര ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അധികം കാണൂല. ഏറ്റവും നല്ല ചരിത്രം. അതിനേക്കാളും ഞാനിപ്പോൾ ഈ വിഷയത്തിൽ പലപ്പോഴും ആസ്പദമാക്കല് റഹ്മത്തുല്ലിൽ ആലമീനാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇയാൾ നല്ല ഒന്നാം നമ്പർ സെൽഫിയ. സെൽഫി എഴുതിയത് പറയുമ്പോഴേ സെൽഫികൾക്ക് മറുപടി ആവുള്ളൂ എന്നുള്ളത്, അല്ലാതെ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇവിടെ 4-5 ചരിത്ര ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുന്നിൽ അപ്പുറപ്പുറക്കെ ആയിട്ടുണ്ട്. അത് കൂടെ നോക്കി പറയാനൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മുമ്പൊരിക്കല് കുറേ കാലം തുടർച്ചയായിട്ട് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞിരുന്നു, അതിന് സമയം കിട്ടണം. ഇപ്പൊ നമുക്ക് 12 ദിവസം കൊണ്ട് തീർക്കാൻ തന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ വ്യായം പള്ളിയും സൗകര്യപ്പെടുന്നുണ്ടല്ലോ. ഇന്ന് ഇത് തീർക്കുകയാണ്, നാളെ മുതൽ നമ്മൾക്ക് ഫിഖ്ഹിലേക്ക് പോകണം ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് 5 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമായും. പക്ഷേ അവരിൽപ്പെട്ട ഗർദന യുദ്ധത്തിൽ ഒരു കുട്ടി നേരത്തെ തന്നെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. ബാക്കിയുണ്ടായിരുന്ന കുട്ടികള് 2 അല്ല 3, അതിലേറ്റവും ചെറിയ മൊല ഒടിക്കുന്നൊരു കുട്ടി, ആ കുട്ടി പോലും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ വെച്ച് മറുവശത്തിന്റെ അസ്ത്രമേറ്റ് പെടഞ്ഞു മരിച്ചു. ആ ചരിത്രമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ നമ്മളുടെ ഈ സന്തോഷമൊക്കെ പോയി. എന്തൊക്കെയോ ദുഃഖത്തിന്റെയും വേദനയുടെയും മുള്ളുകൾ നമ്മുടെ കൽബിൽ കുളത്തി വരിക്കും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല, അത് ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. ഇപ്പൊ ഒരു സന്തോഷത്തിന്റെ സമയമാണല്ലോ. ഏതായാലും 23 പ്രായമുണ്ട് ഗർബല യുദ്ധം നടക്കുമ്പം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പേര് അലി എന്ന, അലി എന്ന പേര് 2 മക്കളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല. ഒരാൾക്ക് അലി അക്ബർ എന്നും മറ്റേയാൾക്ക് അലി അസ്ഗർ എന്നും പറയും. അലി അക്ബർ ഗർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ അലി അസ്ഗറും വന്ന് കൊല്ലപ്പെടേണ്ടതാണ്. ഒരു വയസ്സ് തികയാത്ത അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി
വെള്ളം കിട്ടാതെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കൈകാലിട്ടടിച്ച് പിടഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ വലിയ ആളുകളോടല്ലേ നിങ്ങൾക്ക് വിരോധം? ഈ കൊച്ചു പൈതൽ ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ലല്ലോ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണല്ലോ നമ്മളുള്ളത്. ഇവിടെ പട്ടിക്കും പന്നിക്കും വരെ യൂഫ്രട്ടീസിൽ നിന്ന് സുലഭമായി വെള്ളം ലഭിക്കുന്നു. അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയാവുന്ന ഈ പൈതലിന് ഈ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരിറക്ക് വെള്ളം കൊടുക്കാൻ നിങ്ങൾ ഒരു സന്മനസ് കാണിക്കണമെന്ന് അപേക്ഷിച്ചപ്പോ, ഓ കുഞ്ഞിന് വെള്ളം വേണമല്ലേ, എങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു അക്രമി ഒരു അമ്പ് ചെയ്യുകയാ ചെയ്തത്. കൃത്യമായി വന്ന് ആ അമ്പ് ആ പൈതൽ കുട്ടിയുടെ തൊണ്ടയിൽ പതിച്ചു. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ വെച്ച് ആ കുട്ടി പടഞ്ഞു മരിച്ചു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിലേക്ക് കടക്കുന്നില്ല, കടന്നാ പിന്നെ നമുക്ക് ചരിത്രം പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഖൈറാക്കി തരട്ടെ. ഈ അലി അസർ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരെ പേരാണ്, സ്ഥാനപ്പേരാണ് സൈനുൽ ആബിദീൻ എന്നത്. അവരുടെ ശരിക്കുള്ള പേര് അലി അസർ എന്നാണ്. അന്ന് മഹാനവറുകൾക്ക് 23 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അന്ന് പനി ബാധിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യമല്ലാതെ ഇരിപ്പിൽ കിടന്ന് പനിച്ച് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല എന്നെ കൂടെയുണ്ട്, ഉമ്മു കുൽസും റളിയല്ലാഹു തആല എന്നെ കൂടെയുണ്ട്. അവരൊന്നും അന്ന് മരണപ്പെട്ടിട്ടില്ല, പെങ്ങന്മാർ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പെങ്ങന്മാർ. അവര് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ പുരുഷന്മാർ മുഴുവനും കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സ്ത്രീകൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് സ്ത്രീകളെ അവർ തടവുകാരായി പിടിച്ചു. ആ തടവുകാരായി പിടിച്ച കൂട്ടത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് മക്കള്, മൂത്ത മോള് സൈനബാബിയും ഉണ്ട്, ചെറിയ മോളും ഉണ്ട്. അല്ല, ചെറിയ മോളല്ല, മൂത്ത മോളും ഉണ്ട്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളും ഉണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളും ഉണ്ട്. അങ്ങനെ ഇവരെ അഹ്ലബൈത്തിൽപ്പെട്ട ഈ സ്ത്രീകളെയൊക്കെ തടവുകാരായി പിടിച്ച് രോഗിയായി അവശനായി കിടക്കുന്ന ഈ കുട്ടിയെയും തടവുകാര കൂട്ടത്തിൽ പിടിച്ചു. അന്ന് ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, ഇറാഖിലെ ഗവർണർ, ഈ കുഴപ്പങ്ങളുടെ മുഴുവനും പതാക വഹിച്ചത് അയാളാണ്, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. അയാളുടെ ദർബാറിൽ ഹാജരാക്കപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആലയെ വളരെ അവമതിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അവന്റെ ദർബാറിൽ വെച്ച് സംസാരിച്ചു. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഫാത്തിമ ബിബിന്റെയും മോളാണല്ലോ, അവര് മുഖത്തടിക്കുന്നത് പോലെ ആ സഭയെ മുഴുവനും അമ്പരപ്പിച്ചുകൊണ്ട് അവർക്ക് വായടപ്പൻ മറുപടി പറഞ്ഞു. ഒരു പെണ്ണല്ലായിരുന്നു എങ്കിൽ ആ സെക്കൻഡിൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ അറബി സംസ്കാരത്തിൽ എത്ര കടുത്ത ശത്രുവാണെങ്കിലും പെണ്ണിനെ കൊല്ലൂല, അങ്ങനെ ഒരു സമാധാനമുണ്ട്. അങ്ങനെ നോക്കുമ്പോ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ആൺകുട്ടി, അപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി ചോദിച്ചു. ആ അത്ര പതി വയസ്സ്. അപ്പൊ പ്രായപൂർത്തി എത്തിയ ഇട്ടുണ്ട്, പ്രായപൂർത്തി എത്തിയ ഒറ്റൊന്നിനും വെച്ചക്കരുത്, കൊന്നുകളയണം എന്ന് പറഞ്ഞു. ഏക ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഒറ്റ മോനെ എന്നെ ബാക്കിയുള്ളൂ. ആ ഒരു മോനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല ഫാത്തിമ ബിയുടെ മോള്, സൈനബ് റളിയല്ലാഹു തആല കുട്ടിയുടെ മോളെ എനിക്ക് കൊന്നെടുക്കും. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുന്റെ റസൂലിന്റെ പേരമക്കള് മുഴുവനും നിങ്ങൾ കൊന്നു കളഞ്ഞു, ഇനി ഈ ഒരു കുട്ടിയാണുള്ളൂ, അത് നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എന്നെ സൈനബയാവുന്ന എന്നെ ആദ്യം കൊന്നിട്ടല്ലാതെ ഇനി ആ കുട്ടിയെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല, ഒരു നിവൃത്തിയില്ല, അവരെ പിടിച്ചു മാറ്റാൻ കഴിയില്ല. കുട്ടിയെ കൊല്ലണമെങ്കിൽ അവരെ കൊല്ലേണ്ടി വരുമെന്ന് കണ്ടപ്പോ ആഴക്കോ ഇടപെട്ടിട്ട് ഏതായാലും അങ്ങനെ രക്ഷപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ള എന്ന് പറയാം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് പരമ്പരയിൽ ആൺമക്കളായിട്ട് ജീവിച്ചത് ഈ അലി അസർ എന്ന പേരിൽ പേരുള്ള
സൈനുൽ ആബിദീൻ എന്ന് പേര് വിളിക്കപ്പെടുന്ന മഹാനവർകളാണ് ആ പരമ്പരയിൽ നിന്നിട്ട് ജീവിക്കുന്നത്. അവർക്ക് ആണ് ഹസൈനി പരമ്പരയിൽ, ഇനി ഇന്ന് ധാരാളം ഹസൻനി പരമ്പര രണ്ട് മക്കളിലൂടെ ഉണ്ടെങ്കിൽ ഹുസൈനി പരമ്പര ഈ സൈനുൽ ആബിദീൻ എന്ന് വിളിക്കുന്ന അലിയസറിന്റെ പരമ്പരയിലൂടെയാണ് ഇന്ന് നിലനിന്ന് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു തആല വലിയ വർക്ക് ചെയ്തു. ആറ് മക്കളിലൂടെ മഹാനവർകൾക്ക് മക്കൾ പരമ്പര നിലനിന്നു. മുഹമ്മദ് അൽ ബാഖിർ റളിയല്ലാഹു തആല അൻഹു, എല്ലാവരും ചരിത്ര പ്രസിദ്ധനായ ഇമാമ് മുഹമ്മദ് അൽ ബാഖിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൽ ബാഹിർ റളിയല്ലാഹു അൻഹു, സെയ്ദ് ഷഹീദ് റളിയല്ലാഹു അൻഹു, ഉമറുൽ അഷ്റഫ് റളിയല്ലാഹു അൻഹു, ഹുസൈനുൽ അസ്ഗർ റളിയല്ലാഹു അൻഹു, അലിയുൽ അസ്ഗർ റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ ആറ് മക്കളിലൂടെ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പര നിലനിൽക്കുന്നു. ഈ ആറ് മക്കളുടെ പരമ്പരയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളാണ് അവർക്കുണ്ടായിരുന്നത്. ഉമ്മു കുൽസും എന്ന പേരിലൊരു മോളും ഖദീജ എന്ന പേരിലൊരു മോളും. അങ്ങനെ ആറ് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ പരമ്പരയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു. ഇനി ഈ ചരിത്രം കൂടുതൽ നീട്ടി പറയുന്നില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹുവിലൂടെയും അലിബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞ നബി സന്താന പരമ്പര, അത് ഈ മൂന്ന് പേരമക്കളിലൂടെയാണ് നിലനിന്ന് പോരുന്നത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ സെയ്ദ് ബിൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിലൂടെയും മറ്റൊരു മകനാവുന്ന ഹസനുൽ മുസന്ന റളിയല്ലാഹു തആല അൻഹുവിനൂടെയും ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യവും അലിയുൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യവും. ഈ പാരമ്പര്യം ഇവിടെ അവസാനിക്കൽ ഇസ്ലാം എന്നാണോ ലോകത്ത് അവസാനിക്കുന്നത്, അപ്പോഴേ അവസാനിക്കും. അതുവരെ അഹ്ലു ബൈത്ത് ഉണ്ടാവും എന്ന് മാത്രമല്ല, ഈ അഹ്ലു ബൈത്ത് ദീനിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഖിയാമത്താണ്ടെ സമീപം വരെ മുസ്ലിങ്ങൾ നിലനിൽക്കുന്ന അങ്ങനെയാണല്ലോ അതുവരെ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അഞ്ച് വഖത്തിലും മുസ്ലിമീങ്ങൾ അത്തഹിയാത്തിലൂടെ ദുആ ചെയ്യാണ്. സാധാരണ സലാത്ത് ചെല്ലാൻ മടിക്കുന്ന നമ്മളുടെ മുഅ്തദീങ്ങളും നിസ്കാരത്തിൽ അത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. നമ്മൾ ചൊല്ലുമ്പോൾ ഒരു സയ്യിദ് പറയാൻ പാടില്ല എന്ന് പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ് എന്ന് പറഞ്ഞ ഇന്നി ജാഅലുക ലിന്നാസി ഇമാമ എന്ന് പറയുന്ന ഇമാമത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യത്തിൽ നിലനിർത്തിയതുപോലെ, ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായി എന്നീ രണ്ട് മക്കളിലൂടെ അള്ളാഹു തആല ദീനിന്റെ ഇമാമത്ത് നിലനിർത്തും. അങ്ങനെ അവസാനത്തെ ഇമാമായി ദീനിന്റെ മുജദ്ദിദായി മുജത്തഹിദായി ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യത്തിലാണ് വരുന്നത് എന്നാണ് പറയും. ഹസൻ റളിയല്ലാഹു തആല അൻഹു, അതിന്റെ കാരണം പറയുന്നത്, മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം മഹാഭൂരിപക്ഷം ഇമാമും ഖലീഫയും ആക്കി തെരഞ്ഞെടുത്ത ഹസൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി സ്വയം രാജിവെച്ച് മുസ്ലിം സമുദായത്തിന്റെ മസ്ലഹത്താക്കിയത് കൊണ്ട് അവർക്ക് അള്ളാഹു തആല കൊടുത്ത വലിയൊരു സമ്മാനമാണ്. ലോക അവസാനത്തിനോട് സമീപിക്കുന്ന കാലത്ത് ലോകം ആകെ ഫസാദായി, അനാവശ്യത്തിലും അനാശാസ്യ പ്രവണതകളിലും ദുനി നശിച്ചു പോകുമെന്ന് കാണുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനെ രണ്ടാമത് നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിച്ച് ശരിയായ ഒരു മുജദ്ദിദായി ഇമാമായി ഭരണം നടത്തി മുജത്തഹിദായി ദീൻ പ്രചരിപ്പിക്കുന്ന അവസാനത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു, അവര് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് പരമ്പരയിൽ ആയിരിക്കും. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിലാണ്. അതിന്റെ കാരണം, മുസ്ലിം സമുദായത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി സ്വന്തം ഖിലാഫത്ത് രാജിവെക്കാൻ ഉള്ള വിശാല മനസ്കത ആ ഉപ്പാപ്പ കാട്ടിയപ്പോ
അവസാനത്തെ ഖിലാഫത്ത് ആ പൊന്നുമോന്റെ മക്കളിൽ കൊടുക്കട്ടെ എന്നുള്ള എനിക്ക് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യത്തിലാണ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു. അതുവരെയും ദീനിന്റെ ഇമാമത്ത്, ആത്മീയമായ അധികാരം, നേതൃത്വം ഈ അഹ്ലു ബൈത്തിന്റെ കയ്യിൽ അല്ലാഹു തആല നൽകി. എന്തുകൊണ്ട്? ഇന്ന ആതൈനാകൽ കൗസർ എന്ന് അല്ലാഹു തആല ഖുർആനിൽ വിശ്വാസമില്ലാത്തവരാണ് മുബ്തദീങ്ങൾ, അല്ലെങ്കിൽ അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോയി എന്ന് അറിയുന്നത് മക്കാ മുശ്രിക്കുകളുടെ പിൻഗാമികളാണ്. കാരണം എന്താ? ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകനായിരുന്ന അബ്ദുള്ള എന്ന കുട്ടി വഫാത്തായപ്പോഴാണല്ലോ അവര് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിക്കൊണ്ട് അബുത്തറാണ് എന്ന് പറഞ്ഞത്. അബുത്തർ എന്നതിന് നേരെ വാക്കർത്ഥം വാലുമുറി എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചക്കാരില്ലാത്തവനാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, പെൺകുട്ടികൾ കുട്ടികൾ ഉണ്ടായാൽ അവനാന്റെ തറവാടാവൂലല്ലോ. അപ്പോ സ്വന്തം മക്കള് ഇല്ല, ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി, ഇയാള് അബുത്തറാണ് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് വല്ലാതെ വേദനിപ്പിച്ചു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബുത്തറാണ് എന്ന് പറഞ്ഞതിന് വല്ലാതെ വേദനിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം വേദനിക്കുന്ന അള്ളാഹ് ഒരിക്കലും ഇഷ്ടമല്ല. അവിടെ വേദനിപ്പിക്കുന്നവര് അള്ളാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യുദൂന അല്ലാഹു വറസൂലുഹു ലുഇനു ഫി ദുനിയാ വൽ ആഖിറ. അള്ളാഹുവിന്റെ ഹബീബിനെയും അള്ളാഹുവിനെയും വിഷമിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ആർക്കും വിഷമിപ്പിക്കാം? അയ്യോ, അള്ളാഹിന്റെ ഹബീബിനെ വിഷമിക്കുന്നു, അള്ളാഹിനെ വിഷമിക്കല എന്നർത്ഥം. അള്ളാഹുവിന്റെ ഹബീബിനെ ആര് വിഷമിപ്പിക്കുന്നോ അവർ ദുനിയാവിലും ആഖിറത്തിലും ലയനത്താക്കപ്പെട്ടവരാണ്. അവർക്ക് ഭയങ്കരമായിരിക്കുന്ന ശിക്ഷ അള്ളാഹുത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഈ ലയനത്താക്കപ്പെട്ട കൂട്ടത്തിൽ അള്ളാഹിന്റെ ഹബീബിനെ ഏറ്റവും വേദനിപ്പിച്ചതാണ് പിന്തുടർച്ചക്കാരനില്ലാത്ത. ഈ സമാശ്വസിപ്പിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ടും അല്ലാഹ് ഇറക്കിയ സൂറത്താണ് ഇന്നാതൈനാകൽ കൗസർ. ഹബീബായ നബിയെ, അങ്ങേക്ക് ധാരാളം ഖൈറിനെ നാം നൽകിയിരിക്കുന്നു. കൗസർ, കൗസർ എന്ന വാക്കിനർത്ഥം അൽ ഖൈറുൽ കസീർ, കണക്കില്ലാത്ത ഖൈർ അള്ളാഹു തങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഖൈർ കസീറിൽ പെട്ടതാണ് നബി കുടുംബം. എന്നും ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ എവിടെയൊക്കെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ ഈമാനിന്റെയും ഹിദായത്തിന്റെയും പതാകവാഹകരായിക്കൊണ്ട്, അതിന്റെ പ്രബോധകന്മാരായിക്കൊണ്ട്, നായകന്മാരായിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പര അഹ്ലു ബൈത്ത് അവിടെ ഉണ്ടാകും. അഹ്ലു ബൈത്ത് തീരെയില്ലാത്ത ഒരു പ്രദേശം അവർക്ക് ദീനിയായ ബർക്കത്ത് കുറയും. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും കാണാം സാദാത്യങ്ങൾ പല കബീലുകളിലും. ഈ കബീല എന്നൊക്കെ പറയാം ഇടക്ക് വരുന്ന ഉപ്പാപ്പമാരിലേക്ക് ചേർത്തി പറയുന്ന എല്ലാം ഹസൻ റളിയല്ലാഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹുവിന്റെയും മക്കൾ വരുമ്പോൾ തന്നെയാണ്. അങ്ങനെ അവരിലേക്ക് എത്തുന്ന ഈ പരമ്പര അള്ളാഹ് വാഗ്ദാനം ചെയ്തതാണ്, ഖൈറും കസീറിനെ അള്ളാഹു തന്നിരിക്കുന്നു. ഇനി ചരിത്രം നമുക്കിപ്പോ സമയമില്ലാഞ്ഞിട്ട് ആ ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതേതൊക്കെ ഘട്ടത്തിൽ നൂറുകണക്കിന് അഹ്ലു ബൈത്തിന് ഈ ഹസൻ റളിയല്ലാഹുവിന്റെ മക്കൾ പരമ്പരയെ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കൾ പരമ്പരയെ നിഷ്ഠൂരമായി അറുകൊല ചെയ്ത ഭരണാധികാരികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഭരണാധികാരികൾക്കൊന്നും പിന്നീട് ഇവിടെ ആരുമില്ല, പിന്തുണമുറയില്ല. എത്ര ആര് നശിപ്പിക്കാൻ ശ്രമിച്ചാലും കൂടുതൽ ശോഭയോടെ ശക്തിയോടെ ശോകാപശാഖയായി വർദ്ധിച്ച് വളർന്നു വരികയാണ് അഹ്ലു ബൈത്ത്. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞതാ ഇന്നാതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഖൈറും കസീർ ധാരാളം. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് അഹ്ലുൽ കൗസർ. അള്ളാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖൈറ് കസീർ ധാരാളം നന്മ എന്ന് പറഞ്ഞാൽ ആ ഖൈറിൽപ്പെട്ട ഒന്ന് മാത്രമാണ് പരലോകത്തുള്ള അഹ്ലുൽ കൗസർ. മുഖ്യമായതും അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിലെ ഇമാമത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിൽ നിലനിന്നതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. അതിൽ അവസാനത്തെ മുജദ്ദിദും ഇമാമും ഖലീഫയുമായി ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല. ആ ഇമാം മഹ്ദി, അത് രസകരമായ കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ എപ്പോഴാ പറയാ നിനക്കറിയില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് രണ്ട് പാരമ്പര്യം, മക്കൾ ഒരുപാട് ഉണ്ടായെങ്കിലും രണ്ട് പാരമ്പര്യമാണ് വളർന്ന് വികസിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടല്ലോ, അതും അറിയില്ല ചിലർക്കൊന്നും. ഇത് നമ്മളിപ്പോ ആകെ ഒരു ഇസ്മായിൽ നബിയും ചിലർക്ക് ഒരു ഇസാഖ് നബിനെ അറിയാം, വേറെ ആരുമില്ല. അങ്ങനെയല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 12 ആമക്കൾ ഉണ്ടായിരുന്നു. ഈ 12 ആമക്കളിൽ എല്ലാവരും നബിമാരായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷെ 6 പേർ നബിമാരായി പ്രശസ്തരായി അറിയപ്പെടുന്നുണ്ട്. അവർക്ക് പലർക്കും പിന്തുടർമഴിയുമുണ്ട്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും
ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെയും ഈ രണ്ട് മക്കളുടെ പിന്തലമുറയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഹിദായത്ത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും, പിന്നെ അവിടുന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം, പിന്നെ അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ പോന്നിട്ട് ബനി ഇസ്രായേൽക്കാരായ മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം തുടങ്ങി ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് നബിമാരൊക്കെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലൂടെ വന്നു. അതിങ്ങനെ വന്ന് 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 ബഹുമാനപ്പെട്ട ഈസൽ മസീഹ് അലൈഹിസ്സലാമിൽ വന്നു നിന്നു. അതിൽ രസമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണോ? ആണ്, തീർച്ചയായിട്ടും. ഉമ്മഭാഗത്തിലൂടെയാണ് മകൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മകനാണോ വെച്ചാൽ ഉമ്മഭാഗത്തിലൂടെ മകനാണ്. പക്ഷെ അത് നബിതങ്ങളുടെ മകനാണ് എന്ന് ഖുർആൻ അംഗീകരിച്ചതാണ്. എന്നതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് വാപ്പല്ലല്ലോ, ഉമ്മല്ലേ. ഉമ്മ ഈസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് നേരെ ചെന്ന് മുട്ടും ഹാറൂൻ നബി അലൈഹിസ്സലാം വഴി. അപ്പൊ അവിടെ ചെന്നിട്ട് അതവിടെ നിന്നു. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്ത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താണല്ലോ, അതറിയല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് ഇസ്ലാം. ഈ മില്ലത്തിന് രണ്ട് വഴിത്താരകളാണ്. ഒന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിലൂടെ വന്ന വഴിത്താര, അത് പക്ഷേ എവിടെ വെച്ച് നിന്നു? ഈസാ നബി അലൈഹിസ്സലാമിലൂടെ നിന്ന്. അത് കെട്ടുപോകാൻ പാടില്ലല്ലോ. ലോക അവസാനം വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പൂർണ്ണമായി ഇവിടെ നിലനിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ചരിത്രത്തിന്റെ ഒരു അത്ഭുതം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ലെന്നും അള്ളാഹുത്തല തൽക്കാലം ഇവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് ആകാശത്ത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട. കാരണം എന്താ? ഈസാ നബി അലൈഹിസ്സലാമിന് മക്കളില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ആ പാരമ്പര്യത്തിൽ പിന്നെ നബിമാര് വന്നിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന്റെ ഒരു കൈവഴി അറ്റുപോയി എന്ന് വരും. അത് അറ്റുപോകാൻ പാടില്ല. ഖിയാമത്തുള്ളവരെ രണ്ട് കൈവഴിയും നിലക്കണം. അതുകൊണ്ട് അള്ളാഹുത്തല ആദി നബി ഈസാ നബി അലൈഹിസ്സലാമിനെ എല്ലാം പൊക്കിയെടുത്തിട്ട് ആകാശത്ത് കൊണ്ടുപോയി അടച്ചു. അപ്പൊ ആകാശത്ത് കൊണ്ടുപോയി അവിടെ വെക്കണമെങ്കിൽ ആകാശമായിട്ട് എന്തെങ്കിലും ഒരു ടച്ച് വേണ്ടേ? നമുക്ക് നിങ്ങൾ ഇതിനൊക്കെ ഒരുപാട് രസകരമായ രഹസ്യങ്ങളുണ്ട്. അതിന് ആ ടച്ച് നേരത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് ബഹുമാനപ്പെട്ട മറിയം ബീവിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നോക്കി. ജിബ്രീൽ അലൈഹി ഇസ്ലാം ആവുന്ന മലക്കുകളുടെ ലീഡറെ, ആ ലീഡർ മുഖേനയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിശുദ്ധ ആത്മാവ് മറിയം ബീവിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ മലക്ക് മുഖേനയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ഉമ്മയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഒരു മലക്കിയായ ടച്ച് അവിടെ ഉണ്ട്. ഈ ടച്ച് വെച്ചിട്ട് ഇവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് മലക്കുകൾ ലോകത്തോടെ എടുത്തു. എത്രായിരം കൊല്ലായി, 2000 കൊല്ലത്തിലധികം ആയില്ലേ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട്? ഇന്നും അതേ അവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ പാരമ്പര്യം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലൂടെ വന്ന് 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 ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു വരെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളും മുഖറബീങ്ങളുമായ മഹത്തുക്കളായ ആളുകളിലൂടെ വന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രശോഭിച്ച് സൂര്യശോഭയോടുകൂടെ പ്രകാശിച്ചു. ഇബ്രാഹിം ഈ മില്ലത്തിന്റെ ഒന്നാം ശാഖ, അതായത് മൂത്ത മകന്റെ ശാഖ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സൂര്യശോഭയോടുകൂടി പ്രകാശിച്ചു. അത് അവിടെ നേട്ടെടുത്ത് കൈവഴിയായി പോന്നു 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 പോന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായ ബഹുമാനപ്പെട്ട നബിത്തങ്ങളുടെ അതേ പേരുള്ള മുഹമ്മദ് എന്ന പേരുള്ള ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിൽ എത്തി നിൽക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടുത്താവുമ്പം ദജ്ജാല് വരിക, മദീമാമിന്റെ കാലത്താണല്ലോ ദജ്ജാല് വന്ന് ഇവിടെ വീണ്ടും ഫസാദും ഫിത്നയുമായി നിൽക്കുമ്പോ ഡമസ്കസിലെ വലിയ ജുമാഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇമാമത്തിൽ സുബേസ്കരിക്കാൻ വേണ്ടി പള്ളിക്കെന്ന് മൊല്ലാക്ക ഇക്കാമത്ത് കൊടുത്തു. ഇക്കാമത്ത് കൊടുക്കുമ്പോക്ക്, ഇക്കാമത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ ഇമാമ് മിഹ്റാബിലേക്ക് കയറിക്കുക. ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമ് മിഹ്റാബിലേക്ക് കയറി നിൽക്കാൻ പോകുമ്പോഴാണ് സെക്കൻഡുകൾക്ക് മുമ്പ് മാത്രം ഡമസ്കസിലെ വലിയ ജുമാഅത്ത് പള്ളിയുടെ വെള്ളമിനാരത്തിന്റെ അവിടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീക്കായിൽ അലൈഹിസ്സലാമിന്റെയും അകമ്പടിയോടുകൂടി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. നേരെ വന്ന് പള്ളിയിൽ കയറി, പള്ളിയിൽ കയറുമ്പോൾ മഹ്ദി ഇമാമ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മിഹ്റാബിക്കാണ് നിൽക്കാൻ പോവുക. പെട്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ മഹ്ദി ഇമാമ് പിന്നോട്ട് നിന്നു. കാരണം എന്താ? അള്ളാഹിന്റെ അംബിയ മുർസലീങ്ങളിൽപ്പെട്ട, ഉലുൽ അസ്മുകളിൽപ്പെട്ട ഒരു നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനത്തെ അംബിയാക്കന്മാർക്ക് ഉമ്മത്തികൾ ഇമാമെന്നോടാ, അങ്ങനെ എഴുതാമുണ്ട്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ തുടർന്നസ്കരിച്ചിട്ടുണ്ട്. അവർ രസകരമായ ചരിത്രമായി പഠിച്ചുവെച്ചോളി കിസ്സേർക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. മഹാനായ റസൂലുള്ളാഹി ഒരു നബിമാർക്കും അവരുണ്ടാവുമ്പോൾ വേറൊരാൾ ഇമാമുക്കാൻ പറ്റൂല, അവർ തന്നെ ഇമാമം തോന്നണം, അവർ മൗമായിരിക്കാൻ പാടില്ല. എന്നാൽ ഏതൊരു നബിയെയും ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും പഴയ മഹാനായ ഒരു വ്യക്തിയെ ഒരു പ്രാവശ്യം തുടർന്ന് നിസ്കരിപ്പിക്കും. അത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. അങ്ങനെ ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ആവശ്യത്തിന് പുറത്തുപോയി. പുറത്തു പോയപ്പോ നിസ്കരിക്കാൻ ടൈമായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് സ്ഥലത്തില്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന് സ്ഥലത്തില്ല, സഹാബാക്കളൊക്കെ എത്തിയിരുന്നു. അപ്പൊ ബിലാൽ ബിൻ ഉദ്യൻ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ എന്നിട്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിങ്ങൾ നിസ്കരിക്കേണ്ട സമയമാണല്ലോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയിട്ടില്ല, സിദ്ദീഖുൽ അക്ബറും എത്തിയിട്ടില്ല, ഉമറുൽ ഫാറൂഖ് ഒരു മൂന്നാളുകൂടി ഒരു വൈക്ക് ഇവിടെ പോയതാണ്, നമുക്ക് നിസ്കാരം താമസിപ്പിക്കാൻ വയ്യല്ലോ, നിങ്ങൾ നിസ്കരിക്കോ ചോദിച്ചു. ആ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിസ്കരിച്ചോളാം പറഞ്ഞു, കാരണം നബി തങ്ങളുടെ മോദിനാണല്ലോ, നിങ്ങൾ പറയുകയാണെങ്കിൽ നിസ്കരിച്ചോളാം പറഞ്ഞു. അങ്ങനെ എന്നാ നിങ്ങൾ നിക്കി പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു കാമത്തൊടുത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിസ്കരിക്കാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിസ്കരിക്കാൻ തുടങ്ങി, തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ പോയിക്ക് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. നബി തങ്ങൾ വന്നത് അറിഞ്ഞപ്പോ വേഗം പിന്നോട്ട് നിൽക്കാൻ തുടങ്ങി, പിന്മാറാൻ കൊടുങ്ങി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാറ ചെയ്തു അവിടെ നിന്ന് നിസ്കരിച്ചോളാൻ. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അങ്ങനെ ഒരു നിസ്കാരം മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയ ഏക സഹാബി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും കൂടി അത് കിട്ടിയില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാട്ടിലും വലിയ ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് മനസ്സിലാക്കണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഫർദ് നിസ്കാരത്തിൽ ഇമാം എന്ന് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളി. അതൊരു അപൂർവ ഭാഗ്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അങ്ങനെ നിസ്കരിക്കാൻ നിന്നാണ്. ഇങ്ങനെ തന്നെ അലി റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ ഇമാം വന്നു. നിസ്കരിക്കാൻ തുടങ്ങിയ പോക്ക് കുറച്ച് കഴിഞ്ഞ പോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. എത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ വലിയ എമീൻഷിമാര് നോക്കൂല, ഒറ്റ നിസ്കാരം തന്നെ. അപ്പൊ ആളുകൾ ഇങ്ങനെ കൈകൊട്ടാൻ തുടങ്ങി, കൈകൊട്ടാൻ തുടങ്ങി അറിയിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോൾ ബേക്കിൽ നബി തങ്ങളുണ്ട്. വേഗം പിന്നോട്ട് മാറി മാറുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിന്നോ എന്ന് ഇഷാറ ചെയ്തു. അപ്പോ കൈ ഉയർത്തി അൽഹംദുലില്ലാ എന്ന് പറയുകയും പിന്നോട്ട് മാറുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ കയറി ഇമാമായി നിസ്കരിച്ചു. നിസ്കരിച്ച് സലാം വിട്ടതിന് ശേഷം ജനങ്ങളോട് ചോദിച്ചു, എല്ലാ കൂട്ടരെ നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കയ്യൊട്ടലല്ല, സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലാൻ വേണ്ട കയ്യൊട്ടൽ പെണ്ണുങ്ങളല്ലേ, അത് മുതൽക്കാണ് ഇമാമിന് എന്തെങ്കിലും ഉണർത്തേണ്ടതുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാണ് മൗമിങ്ങൾ വേണ്ടത്. പെണ്ണുങ്ങൾക്ക് അങ്ങനൊരു സാഹചര്യം നേരിട്ടാൽ അവർ കൈമുട്ടണം, പക്ഷേ ഉള്ളോടല്ല, വലത്തെ കൈയിന്റെ പുറം ഇടത്തെ കൈയിന്റെ ഉള്ളിലടിച്ചുകൊണ്ട് ആ ശബ്ദം ഉണ്ടാക്കേണ്ടത് പെണ്ണുങ്ങൾ എന്നാ. ആണുങ്ങളാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ വേണ്ടത്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിങ്ങളോട് അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തേ അവിടെ നിന്ന് നിസ്കരിക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കാന ലിബ്നി അബി ഖുഹാഫ അൻ യതഖദ്ദമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് അലി തങ്ങളാ പറഞ്ഞു, എനിക്ക് മനസ്സിലായിന് നിസ്കരിക്കാൻ തന്നെയാണ്, പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഞാന് വെറും അബൂ ഖുഹാഫന്റെ മകൻ അബൂബക്കറാണ്, തങ്ങളാണെങ്കിൽ അള്ളാന്റെ ഹബീബായ മുർസലായ നബിയല്ലേ, തങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ മാത്രമുള്ള യോഗ്യത എനിക്കില്ലല്ലോ, അത് അതബുകേടല്ലേ, അതുകൊണ്ട് ഞാൻ മാറി എന്ന് പറഞ്ഞു. അത് തെറ്റാന്നൊന്നും തങ്ങൾ പറഞ്ഞില്ല. അപ്പോ ഒരു നേരം ഒരു നിസ്കാരം ഒരു നബി മൗമുമായിട്ട് ഒരു മോമിനിയങ്ങളിൽപ്പെട്ട ഒരു സഹാബി ഇമാമായിട്ട് നിസ്കരിച്ച ഏക സംഭവം നമ്മുടെ ഉമ്മത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ പറയാ, എല്ലാ നബിമാർക്കും അല്ലാഹു തആല ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യനെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരു സന്ദർഭം എല്ലാ നബിമാർക്കും അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതല്ല എന്റെ വിഷയം. അങ്ങനെ സുബ്ഹാനസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി മിഹ്റാബിലേക്ക് നിന്ന സമയത്താണല്ലോ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. വേഗം മാറി നിന്നുകൊടുത്തു, കാരണം നബി മൂർസലായ നബിയാണ്, അവരാണ് ഇമാമക്കേണ്ടതെന്ന്. ഉടനെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല ഈ നിസ്കാരം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇമാം എന്ന് നിസ്കരിക്കാൻ ഞാൻ തുടർന്ന് നിസ്കരിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി ഇമാമായി, ബഹുമാനപ്പെട്ട റൂഹുബായി ഈസൽ മസീഹ അലൈഹി സ്വലാം മൗമുമായി അന്ന് രാവിലെ ഡമസ്കസിലെ ജുമാഅത്ത് പള്ളിയിൽ സുബി നിസ്കരിക്കുന്നു. ഇത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? അതുകൂടി അത് പറയാൻ എന്റെ ലക്ഷ്യം, അത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം കഴിഞ്ഞു തീർക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ
രണ്ടാമത്തെ വൈത്താരയായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ വന്ന ആ ഇമാമത്ത് അത് ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വന്ന് നിൽക്കുകയാണ്. അതേസമയത്ത് മൂത്ത മകനാവുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലൂടെയുള്ള ആ ഇമാമത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളിലൂടെ പോന്ന് അത് ഇന്ന് വന്ന് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമായ അന്നത്തെ ഖലീഫയാവുന്ന മഹ്ദി ഇമാമിലെയാണ്. അപ്പൊ മഹ്ദി ഇമാമിനെ മൗമുമായി നിസ്കരിച്ച് ഇമാമത്ത് അംഗീകരിച്ച് ആ മില്ലത്തിന്റെ കൈത്തിരി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം മഹ്ദി ഇമാമിൽ നിന്നും കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സുബൈ മഹ്ദി ഇമാം ഇമാമായും ഈസാ നബി അലൈഹി ഇസ്ലാം മൗമുമായി. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ രണ്ട് കൈത്തിരിയും ഒത്തുവന്നു. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം നേരിട്ടും വന്നു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം മഹ്ദി ഇമാമിനെ തുടർന്ന് മൗമുമായി നിസ്കരിച്ചതോടുകൂടി അതും കിട്ടി. പിന്നീട് ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്തിന് അപ്രത്യക്ഷനാവലോടുകൂടി ഹിദായത്തിന്റെ ഇമാമുകൾ ഈ ലോകത്ത് അവസാനിച്ചു. പിന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന കുറച്ചൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി. പിന്നെ ഒരു പ്രത്യേക കാറ്റ് വന്നിട്ട് ഈമാനുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിട്ട് പിന്നെ ഏറ്റവും ദുഷ്ടന്മാരായ ഒരു വിഭാഗം മാത്രം ഇവിടെ ജീവിക്കുന്ന സമയത്താണ് ഖിയാമത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് ഈ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വന്ന് സുബ്ഹ് നിസ്കാരത്തിൽ ഈ മൗമുമായി നിസ്കരിച്ച് അവർക്ക് ഇമാമ നിൽക്കുന്നത് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് പരമ്പരയാവുന്ന അഹ്ലു ബൈത്ത് ഈ ലോകത്ത് നിലനിൽക്കും. അത് നിൽക്കണമെന്നാണ് അഞ്ചു വക്തരും അത്തയ്യാത്തിലിരുന്നു കൊണ്ട് കമാ സല്ലൈത്താല ഇബ്രാഹിം അലാ ഇബ്രാഹിം കമാ ബാറക്കത്താല ഇബ്രാഹിം അലാ ഇബ്രാഹിം എന്ന് ആല് മുഹമ്മദിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അപ്പൊ അവര് നിലനിന്ന് അത് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെന്തിനാ അത്തയ്യാത്തതെന്ന്, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നാത്തേനാക്കൾക്ക് അവസരന്റെ അർത്ഥം എവിടെയാണ്? എത്ര കൊല്ലം വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗർബല യുദ്ധം ഉണ്ടാകുന്നത്? 63ലല്ലേ. ഈ 63ൽ ഗർബല യുദ്ധം ഉണ്ടാകുന്നത് വരെ ഉള്ളു ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാം അതോടുകൂടി കഴിഞ്ഞു പോയി എന്നല്ലേ ഇവരില്ല എന്ന് പറയാം. അപ്പൊ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് തന്നെയാണ് ആത്മീയ ലോകത്ത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്നി ജായലുക്കൽ ഇന്നാസ് ഇമാമ എന്ന് പറഞ്ഞ ആ ഇമാമത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവഴിയിലൂടെ വന്ന ആ ഇമാമത്ത് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് വരെ വഹിച്ചുകൊണ്ട് അതിൻ്റെ അവസാനത്തെ ഇമാമായി ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമ് വരുന്നത് വരെ അഹ്ലു ബൈത്തുണ്ടാകും. അവരാണ് യഥാർത്ഥത്തിൽ ദീനിനെ ആത്മീയമായി ഇവിടെ നിലനിർത്തുന്നത്. അവരിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ആത്മീയ വെളിച്ചം ഇവിടെ നിലനിർത്തുന്നത്. അവരെയൊക്കെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും പിന്തുടർന്നും ആ വഴി പിൻപറ്റി അള്ളാഹു തആല അവർ കാണിച്ചു തരുന്ന ആ ഹിദായത്തിലായി ജീവിച്ചു മരിച്ച് അവരുടെ ഉപ്പാപ്പയാവുന്ന അയിനുർ റഹ്മത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുർക്കിയിൽ നിന്ന് ഹൗസ്നുൽ കൗസർ വാങ്ങിക്കുടിക്കാനും അവിടുത്തെ മഹത്തായ റിവാഉൽ അംദിന്റെ കീഴിൽ അണിനിരക്കാനും അവിടുത്തെ ഷഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്തിപ്പെടാനും അവിടുത്തെ